الحمد لله الحمد لله الحمد لله الموجود بكل زمان المعروف بكل إحسان المعبود بكل مكان المذكور بكل لسان لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان يا قديم الإحسان رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الاخرين واجعلني من ورثة جنة النعيم سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من المؤمنين رجال صدقوا ما عهد الله عليه فمنهم من قضى نحبه ومنهم من يعتذر وما بدلوا تبديلا صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين وقال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم إن لله أقواما يختصهم بالنعم لمنافع العباد يقرهم فيها ما بذلوها فإذا منعوها نزعها منهم وحولها إلى غيرهم إلى آخر الحديث أو كما قال سيدنا وحبيبنا وشفيعنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأشيائه وعترته وأهل بيته أجمعين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بارك نصيحتنا وانفع بها كلنا دنيا وأخرانا يا ربي أعط لنا علما وفهما كما أعطيت يا ربنا للشيخ غزالي نور إلى السماء قلب الغريب كما نورت قلب إمام من ناس غزالي
ചുറ്റും കറുത്തു തമോമയമായിരു മുറ്റുമീരാവിരില്ലേകാകെയാണു ഞാൻ കൂട്ടിന്നു തോഴനില്ലായി ഗയാലൻ മനക്കോട്ട തുറന്നു ഹോ നിദ്ര പറന്നുപോയി ഈശ്വരന സത്യമാണ് ഈശ്വര ശിക്ഷകൾ മറക്കുകീലാടുമീ കട്ടിലും ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ എസ് കെ എസ് എസ് എഫ് കൊടക്കൽ യൂണിറ്റ് ബദരിയ ദഫ് സംഘം കൊടക്കൽ സംയുക്തമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മഹത്തായ മതപ്രഭാഷണ പരമ്പരയുടെ സമാപന ദിവസമായ ധന്യമായ ഇരാവിൽ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയിട്ടുള്ള അഭിമന്യരായ പണ്ഡിതന്മാർ എന്നെ ശ്രവിക്കുവാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട ഉമറാക്കൽ ദീനീസ്നേഹികളും വിജ്ഞാന ദാഹികളുമായ ഉമ്മപ്പങ്ങന്മാർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കർമ്മോത്സുകരും കർമ്മധീരരും സാത്വികരുമായ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അനുഗ്രഹം നാം ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ. സർവാദിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവസൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവേശ്വരനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഗതകാല പാപങ്ങൾ നമ്മിൽ നിന്ന് വിട്ടുപുറത്തു മാപ്പാക്കുകയും ശിഷ്ടകാല ജീവിതം പാപത്തിൽ നിന്നൊഴിഞ്ഞു മാറി ജീവിക്കുവാനും അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പരിശുദ്ധമായ കെലിമ ഉറക്ക ചൊല്ലി കൺമുമ്പിൽ സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് പടപ്പിനോടും പടച്ചവനോടുമുള്ള എല്ലാ ബാധ്യതകളും പരിപൂർണമായി പാലിച്ച് ലാ ഇലാഹ ഇല്ലല്ല എന്ന കെലിമയോടുകൂടി ലോകത്ത് നിന്ന് മൗത്താകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മുന്നൂറുകൾ, പ്രത്യേകിച്ച് ആദരണീയരായ ബഹുമന്യരായ സുന്നത്തു ജമാഅത്തിന്റെ കർമ്മോത്സുകരായ കർമ്മധീരരായ അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്ന പണ്ഡിത മഹത്തുക്കളിൽ നിന്ന് ഈ അടുത്ത സമയത്തും മരണപ്പെട്ടുപോയ കോട്ടുമല ബാപ്പോസ്താബ് അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാര് അല്ലാഹു അവിടെയൊക്കെ മർത്തബകൾ അവരുടെയൊക്കെ ദറജകൾ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം ആനന്ദത്തിലും ആഹ്ലാദത്തിലും ഉറവൃതിയിലും സന്തോഷത്തിലും സന്തുഷ്ടിയിലുമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കാൻ അവസരം നൽകി അല്ലാഹു പരിപൂർണമായി അവനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും പൈശാചികമായും ദുരിതങ്ങളും ദുരന്തങ്ങളും വേദനകളും യാതനകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസീത് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഈ അനുഗ്രഹീതമായ മതപ്രഭാഷണ വേദി ബഹുമാനനായ ബി കെ ആലി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വലിയ മഹൽ വ്യക്തിത്വത്തിന്റെ പേരിലാണ് ഇവിടെ സ്മരിക്കപ്പെടുന്നത് എങ്കിൽ അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഭാഷയിൽ ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. നമ്മൾ മലപ്പുറം ജില്ലയിലാണ് അനുഗ്രഹീതമായ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ഉലമാക്കളെയും ഒരുപാട് സുഹദാക്കളെയും കണ്ട് പാരമ്പര്യമുള്ള ഒരുപാട് ഒരുപാട് സാത്വികരായ വിശുദ്ധരായ ജീവിതത്തിന്റെ വഴിത്താരകളിൽ പരിശുദ്ധമായ ദീനിനെ നെഞ്ചിലേക്ക് ആവാഹിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിച്ച ദീനീബോധവും പരിശുദ്ധമായ ദീനിനോടും ആലിമീങ്ങളോടും സയ്യിദുമാരോടും വിശുദ്ധമായ ഖുർആനിനോടുമൊക്കെ ഒരുപാട് കൂറും ഒരുപാട് സ്നേഹവും കാണിച്ച സഹോദരിമാരുടെ നാടാണ് മലപ്പുറം ജില്ല. അല്ലാഹു ഈ പേരും പ്രശസ്തിയും പെരുമയും മരിക്കുന്നതുവരെയും പരലോകത്തിന്റെ പ്രവേശന കവാടത്തിലേക്ക് നീക്കപ്പെടുന്ന സമയം വരെയും അല്ലാഹു നമുക്ക് ആ പ്രൗഢിയും പ്രതാപവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുവാനുള്ള വിഷയം ഉമ്മത്തിന്റെ ശാപം എന്ന വിഷയം. തൗദാരം നാസർ സാഹിബ്
ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മുടെ സദസ്സിനെ നല്ല രീതിയിൽ തന്നെ ആ സദസ്സിനെ കയ്യിലെടുത്തുകൊണ്ട് തന്നെ ഇവിടെ അനൗൺസ് അല്ല, അദ്ദേഹം ഒരു വലിയ സന്ദേശമാണ് കൈമാറിയത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷെ ഇന്ന് ഞാൻ നോക്കും, കാരണം മിക്ക പല സദസ്സുകളിലും സാദരം സവിനയം പ്രസംഗ പീഠത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പീഠത്തിന്റെ അടുത്തെത്തുമ്പോ നാസർ സാഹിബ് വീട്ടിലെത്തുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇൻഷാ അല്ലാഹ് ദുആ കഴിഞ്ഞ് നാസർ സാഹിബ് ഞാനും മുസാഫഅത്ത് ചെയ്തിട്ടേ പോകൂ എന്ന ഒരു കരാറിലാണ് ഞാൻ ഈ സദസ്സിലോട്ട് കയറിയത്. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ, ഒരു കൗമാരപ്രായത്തിലെ ഒരു നല്ല പ്രഭാഷകനാണ്. ഒരുപാട് ആലിമീങ്ങളെയും പ്രബോധകരെയും പ്രഭാഷകരെയും വളർത്തിയും ജീവൻ കൊടുത്തും വിട്ട ദാറുൽഹുദ ചെമ്മാടിൽ പഠിക്കുന്ന ബഹുമാന്യനായ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനും, അള്ളാഹു നല്ല ഓർമ്മശക്തിയും കൂർമ്മബുദ്ധിയും നല്ല പ്രസംഗ പ്രഭാഷണ പാഠവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ വിഷയം ആരംഭിക്കാൻ പോവാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഈ സദസ്സിനോട് ഒരു കാര്യം ഉണർത്താനുള്ളത്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഒരുപാട് സഹോദരങ്ങൾ വാചാലമായി ഒരുപാട് നേരം ഇങ്ങനെ വാനോളം പുകഴ്ത്തിയ ഒരു വ്യക്തി ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ വ്യക്തി ഇന്നാറടി മണ്ണിനടിയിലാണ്. ബഹുമാനനായ ഷാഫി എന്നു പേരുള്ള ആ സഹോദരൻ, അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവിടുത്തെ ചെറുപ്പക്കാര്, കൂട്ടുകാര്, സഹപ്രവർത്തകര്, സഹപാഠികൾ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു പണ്ഡിതന് പോലും, അതെ ഒരു പണ്ഡിതന് പോലും ഇത്രത്തോളം സൂക്ഷ്മതയുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയാത്ത വണ്ണം നല്ല ഒരു ആത്മീയമായ ഒരു വഴികൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് തുറന്നിട്ട് കൊടുത്ത് ഈ ലോകത്ത് നിന്ന് ആകസ്മികമായി വിട പറഞ്ഞ ഷാഫി എന്ന സഹോദരന്റെ കബറിടം അള്ളാഹു ഇതുപോലെ ഇതിനേക്കാളും പ്രൗഢോജ്വലമായ പ്രഭ ആ കബറിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെല്ലാം ആരോരുമില്ലാത്ത കബറിന്റെ ഏകാന്തതയിൽ അള്ളാഹു കൂട്ടുകാരനായി എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിഷയം ഉമ്മത്തിന്റെ ശാപം എന്നാണ്. വളരെ ചിന്തിക്കേണ്ട, അതല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ മഹാരാജ്യം ഇന്ന് ആക്ഷേപിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും പരിഹാസപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യം എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് അമേരിക്കയിലെ ഒരു പത്രപ്രവർത്തകൻ, ഒരു വാർത്താ മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം ചാനലിലൂടെ വാർത്ത വായിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് സംഭവിച്ച കറൻസി പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ 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 തമാശ രൂപത്തിൽ ഇന്ത്യയിലെ പല നിയമങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം വിമർശിച്ചുകൊണ്ട് വിമർശനത്തിന് വിധേയമാക്കിക്കൊണ്ട്, അയാൾ വിമർശിച്ചു എന്നല്ല വിമർശനത്തിന് വിധേയമാക്കിക്കൊണ്ട് അദ്ദേഹം പിന്നെ ചാനൽ വാർത്തയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് എത്തി നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെ സാമ്പത്തികമായി ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ചെമ്മാടിനടുത്ത് ഈ അനുഗ്രഹീതമായ കൊടക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ടും പ്രസക്തമാകും ഇന്നത്തെ വിഷയം എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. സർവേശ്വരനായ അള്ളാഹു അങ്ങനെ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിന്റെ പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങൾക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന കുറച്ച് കസേരകൾ കൂടി ഇനി ബാക്കിയുണ്ട്. ആ കസേരകളിൽ വന്നിരുന്നാൽ ഈ സദസ്സിനൊരു നിറവുണ്ടാകും. നമ്മളൊക്കെ അനുസരണയുള്ളവരാണ്. ആരെ അനുസരിക്കുന്നു, ആര് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ് നമ്മൾ. അതുകൊണ്ട് മനോഹരമായ നല്ല വിശാലമായ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ പുറത്തു നിൽക്കുന്നവർ കസേരയിൽ നിന്നുള്ള തോന്നലാണ് പുറത്തു നിൽക്കുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി കുറച്ച് കസേരകൾ കൂടി ഒഴിവുണ്ട്, അതിൽ നിങ്ങൾ വന്നിരിക്കുക. അള്ളാഹു നമ്മുടെ സദസ്സ് പരിപൂർണമായി വിജയിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, ഇന്നലകളിൽ കേട്ട വിഷയങ്ങളിൽ നാളകളിൽ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും പറയുകയും കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനപ്പുറം നമുക്ക് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലോകത്ത് അല്ലാഹുവിന്റെ അടിമകളിൽ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും ഉന്നതരും ഉത്കൃഷ്ടരും ഏറ്റവും മഹത്വമുള്ളവരും ഏറ്റവും നല്ല മഹാത്മ്യത്തിന്റെ ഉടമകളും മനുഷ്യരാണ്. അല്ലാഹുവിന്റെ മാലാകമാരക്കാൽ പവറും മഹത്വവും അല്ലാഹു തആല കൊടുത്ത ഒരു വിഭാഗമാണ് ആദം സന്തതികൾ, മനുഷ്യ വിഭാഗമെങ്കിൽ ആ മനുഷ്യ വിഭാഗത്തിൽ തന്നെ ഏറ്റവും ഉത്കൃഷ്ടരായ ഒരു വിഭാഗമാണ് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഉമ്മത്ത്. ഈ സമുദായം എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ഖലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസലാം അല്ലാഹുവിനോട് ആവശ്യപ്പെട്ട, ജീവിതത്തിൽ വളരെ സുപ്രധാനമായി ആവശ്യപ്പെട്ട ഒരു ആവശ്യമാണ്, ഒരു അഭിലാഷമാണ്. എനിക്ക് സാധാരണക്കാരനായ ഒരു പ്രവാചകന്റെ അനുയായിയായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായി അറിയപ്പെടാൻ എന്ന് പറഞ്ഞാൽ എന്റെ റിസാലത്തും എന്റെ നബുവത്തും എന്റെ പ്രവാചകത്വവും എനിക്ക് നീ നൽകിയ മുഴുവൻ പവറിനെക്കാളും പദവികളെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് കൊടക്കല്ലിന് നമ്മളെ പോലെ ഒരാളാകാനാണെന്ന് മൂസ നബി ആഗ്രഹിച്ചു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹത്വം ആ ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തെ ഏറ്റവും വലിയ മഹാത്മ്യത്തിന്റെ ഉടമകൾ ഉമ്മത്ത് മുഹമ്മദ് ആണെങ്കിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് ഈ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് ഇന്നലിക്കുല്യ ഉമ്മത്തിന് ഫിത്തിന. അത് നബി അലൈഹി സ്വലാത്തു വസലാം മുതൽ റൂഹുള്ളാഹ് ഈസാ നബി അലൈഹി സ്വലാത്തു വസലാം വരെയുള്ള ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പുണ്യ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരിൽ ഓരോ സമുദായത്തിനും ഓരോ നാശമുണ്ടായിരുന്നു. അത് നബിയുടെ സമുദായത്തിന്, നൂഹ് നബിയുടെ സമുദായത്തിന്, ലൂത്ത് നബിയുടെ സമുദായത്തിന്, ഇബ്രാഹിം നബിയുടെ സമുദായത്തിന്, ഈസാ നബിയുടെയും മൂസാ നബിയുടെയും സമുദായത്തിന് ഓരോ നാശം ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഇന്നലി കുല്ലി ഉമ്മത്തിന് ഫിത്തിന, ഓരോ പ്രവാചകന്മാരുടെ സമുദായത്തിന് ഓരോ നാശമുണ്ടായിരുന്നെങ്കിൽ ബനൂ ഇസ്രായേലികളിൽ നാശമേതായിരുന്ന പെണ്ണായിരുന്നു. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഇന്ന് അമുസ്ലിം ചെറുപ്പക്കാരോടൊപ്പം ഒളിച്ചോടി പോകുന്ന മുസ്ലിം പെണ്ണിനെ കാണുമ്പോ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരോടൊപ്പം ഒളിച്ചോടി പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ കഥകൾ കേൾക്കുമ്പോ, ജീവിതത്തിൽ ഞാനും നിങ്ങളും ആലോചിക്കുന്നത് ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ നാശം വാട്സപ്പ് ആണ്, ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ നാശം ഫേസ്ബുക്ക് ആണ്. ചെറുപ്പക്കാരും കഞ്ചാവിന് അടിമപ്പെട്ടുകൊണ്ട്, മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ട്, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോ വിശാലമായ സുന്ദരമായ ദീനിന്റെ രാജപാത കളഞ്ഞുകൊണ്ട് ദുർഘടമായ ഇസ്ലാമികമായ ആദർശങ്ങൾ കതിരപ്പുറത്തേക്ക് കടന്നു പോകുന്ന മോശമായ പാതയിലേക്ക് ചെറുപ്പക്കാര് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ എല്ലാവരും പറയാറുണ്ട് ഈ നാടിന്റെ ശാപം കഞ്ചാവാണ്, ഈ നാടിന്റെ ശാപം മദ്യമാണ്, ഈ നാടിന്റെ ശാപം ലഹരി പദാർത്ഥങ്ങളാണ്. എന്നാല് കേൾക്കണേ സഹോദരങ്ങള്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകന്റെ പ്രഖ്യാപനമാണ്, ലോകത്തിന്റെ പ്രവാചകന്റെ പ്രവചനമാണ്. എല്ലാ സമുദായത്തിനും ഒരു നാശമുണ്ടെങ്കിൽ എന്റെ സമുദായത്തിന്റെ നാശമേതെന്നറിയുമോ? എന്റെ സമുദായത്തിന്റെ നാശം മദ്യമല്ല, എന്റെ സമുദായത്തിന്റെ നാശം കഞ്ചാവല്ല, എന്റെ സമുദായത്തിന്റെ നാശം സോഷ്യൽ മീഡിയ അല്ല, വാട്സപ്പ് അല്ല, ഫേസ്ബുക്ക് അല്ല. ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ് ഫിത്നത്തു ഉമ്മത്തി അൽമാ, എന്റെ സമുദായത്തിന്റെ നാശമത സമ്പത്താണ്, എന്റെ സമുദായത്തിന്റെ നാശമത സമ്പത്താണ്. സഹോദരങ്ങളെ, സാമ്പത്തികമായ പ്രതിസന്ധിയിലെ പിരിമുറുക്കത്തില് ഞാനും നിങ്ങളെ നെട്ടോട്ടം ഓടുമ്പോ കയ്യിലിരിക്കുന്ന പൈസ കൊടുപ്പിട്ട് 1 കിലോ അരി പോലും വാങ്ങാൻ കഴിയാറ്, ഞാനും നിങ്ങളെ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും എല്ലാ പറീസ എല്ലാ അവസ്ഥകളിലേക്കും ഞാനും നിങ്ങളെ തളച്ചിടപ്പെടുമ്പോ, ഞാനും നിങ്ങളും ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകന്റെ പ്രഖ്യാപനം ജീവിതത്തിലൊന്ന് പഠിക്കണേ സഹോദരങ്ങളെ. എല്ലാ സമുദായത്തിന് നാശമുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്റെ സമുദായത്തിന്റെ നാശമേതെന്ന് അറിയുമോ? ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായമായി ജീവിക്കുമ്പോ ഏറ്റവും ഉൽക്കൃഷ്ട സമുദായത്തിന്റെ സുന്ദരമായ ജീവിതം ഞാനും നിങ്ങളെ നയിച്ചു പോകുമ്പോ നമുക്ക് ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശാപം എവിടെയെന്നാണ്, നമ്മുടെ നാശം എവിടെ നിന്നാണെന്നാ മനസ്സിലാക്കേണ്ടത്. 1400 വർഷം
ദിവസങ്ങളൊക്കെ മുമ്പ് നബി തങ്ങളെ പറയുകയാണ്, എന്റെ സമുദായത്തിന്റെ നാശമര സമ്പത്ത, എന്റെ സമുദായത്തിന്റെ നാശമര സമ്പത്ത. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, സമ്പത്തെന്ന് പറയുന്ന അള്ളാഹു തന്ന അനുഗ്രഹമുണ്ടല്ലോ, ജീവിതത്തിലെ പടച്ചതം പുരാ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് സമ്പത്ത്. അള്ളാഹുന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞല്ലോ അനുഗ്രഹങ്ങൾ എണ്ണി പറയുമ്പോൾ, അള്ളാഹു പറഞ്ഞതെന്താണ്? സമ്പൽ സമൃദ്ധി അള്ളാഹു തരുന്ന അനുഗ്രഹമാ. പടച്ചവനെ ദാരിദ്ര്യം തരല്ലേ അല്ലാ, ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. ഇന്ന് നിരന്തര റസൂലുള്ളാഹി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുനിയാവിലെ കഷ്ടപ്പെടണം അധ്വാനിക്കണം, ദുനിയാവിലെ എല്ലായിടത്തിലും ഞാനും നിങ്ങളും അധ്വാനിച്ചുകൊണ്ട് ജീവിതത്തിലെ ജീവിതത്തിന്റെ എന്റെയും നിങ്ങളുടെയും അന്നത്തിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോ ആ അന്നത്തിനു വേണ്ടിയുള്ള കഷ്ടപ്പാട്, ആ അധ്വാനവും ആ കഷ്ടപ്പാടും ജീവിതത്തിൽ മുഅ്മിനിന്റെ ഭാഗമായി അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിന്റെ നാശമത് സമ്പത്താണ്, എന്റെ സമുദായത്തിന്റെ നാശ സമ്പൽ സമൃദ്ധിയാണ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ആദരവായ പ്രവാചകനെ കഴിവാലയത്തിന്റെ ചുമരിൽ ചാരിയിരിക്കുമ്പോൾ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുമരിൽ റസൂലുള്ള ചാരിയിരിക്കുകയാണ്, കഅബാലയത്തിന്റെ തണല് പറ്റിയിട്ട് മുത്തുനബി ചാരിയിരിക്കുന്നു. ആ സലഹത്തേക്ക് റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട അനുചരന്മാരിൽപ്പെട്ട അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാ. അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു പ്രമുഖ സഹാബിയാ, നബി തങ്ങൾ ഇരിക്കുന്ന സദസ്സിലോട്ട് കടന്നു ചെല്ലുകയാ, പ്രവാചകനെ വിശ്രമിക്കുകയാണ്, കഅബാലയത്തിന്റെ ചുമരിലേക്ക് ചാരിയിരുന്നു. കഅബാലയത്തിന്റെ തണല് പറ്റിയിട്ട് പ്രവാചകൻ ഇരിക്കുമ്പോ സദസ്സിലോട്ട് കടന്നു വരികയാണ് മഹാനായ അബൂദറുൽ ഗഫാർ. അബൂദർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ആദരവായ പ്രവാചകൻ എന്തോ പറയുന്നത് കേട്ടു. അബൂദർ ശ്രദ്ധിക്കുകയാണ്, റസൂലുള്ള എന്താ പറയുന്നത്? നബിതങ്ങളെ എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും എവിടെ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ആകാശലോകങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് പടച്ചതമ്പുരാന്റെ അള്ളാഹുവിന്റെ സന്ദേശമാ റസൂലുള്ള പറയുന്നത്. അതുകൊണ്ട് എന്താണ് പറയുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് ആദരവായ പ്രവാചകന്റെ സംസാരത്തിന്റെ ചുണ്ടുകളോട്, പ്രവാചകന്റെ ചുണ്ടുകളോട്, റിസാലത്തിന്റെ ചുണ്ടുകളോട് അബൂദറുൽ ഗഫാരിയുടെ ശരീരത്തിന്റെ കാതുകളെ ചേർത്ത് വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്നറിയോ? ഹബീബായ നബി തങ്ങൾ ആണയിട്ട് കൊണ്ട് പറയുകയാ, ഫവല്ലാഹി വറബ്ബിലെ കഅബാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഈ കഅബാലയത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അവര് പരാജയത്തില, അവര് പരാജയപ്പെട്ടവരാ, അവര് നാശകാരികളാ, അവര് പരാജയത്തിന്റെ പടുങ്കുടിയിൽ ആപതിച്ചു പോയവരാ. ആരാണെന്ന് റസൂലുള്ള പറഞ്ഞില്ല, ആണയിട്ടുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്. കഅബാലയത്തിന്റെ ഉടമയായ പടച്ചവനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അവര് പരാജയപ്പെട്ടവരാ. ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ള ധീരമായി വികാരഭരിതനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്ഥലത്തേക്ക് അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാ. ആ സമയത്ത് റസൂലുള്ളാന്റെ മുമ്പിൽ ചെല്ലാൻ അബൂദറിന് പേടിയായി. എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ആരെ പറ്റിയാ പറയുന്നത്? അവര് നശിച്ചവരാണ്, അവര് പരാജയത്തിലാണ്, അവര് പിഴച്ചവരാണെന്ന് പറഞ്ഞപ്പോ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വേദനിക്കുകയാണ്. അല്ലാഹുവേ, എന്നിൽ നിന്ന് എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ മുത്തുനബിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ ഏതെങ്കിലും പ്രവർത്തനത്തിൽ, എന്റെ ഇടപാടുകളിൽ, എന്റെ ഇടപെടലുകളിൽ റസൂലുള്ളാഹിക്ക് വിഷമം പറ്റിയിട്ടുണ്ടോ? നബിതങ്ങൾ ആരെപ്പറ്റിയാണ് പരാജയത്തിലാണെന്ന് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ് അബൂദർ. ഇത് നടക്കുന്ന കഅബാലയത്തിന്റെ തണലിയാണ്, കഅബാലയത്തിന്റെ തണലിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ചെന്നുകൊണ്ട് അബൂദർ പറയുകയാണ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, എന്റെ വാപ്പയുമ്മയും അങ്ങക്ക് സമർപ്പിക്കുകയാ, എന്റെ മാതാപിതാക്കൾ അങ്ങക്ക് ഇതെണ്ണം വെക്കുകയാ. മൻഹും യാ റസൂലല്ലാ, ആരെ പറ്റിയാണ് അങ്ങ് പറയുന്നത്? ആരെ പറ്റിയാണ് പരാജയപ്പെട്ടവരെന്ന് പറയുന്നത്? സഹോദരങ്ങളെ, ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞത് ആരെയാണെന്നറിയോ? വാട്സപ്പിലൂടെ പഴച്ചുപോയവരെയല്ല, ഫേസ്ബുക്കിലൂടെ പരാജയപ്പെട്ടു പോയവരെയല്ല, അല്ല മുസ്ലിം സഹോദരങ്ങളെ കൈപിടിച്ചുകൊണ്ട് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന പെണ്ണുങ്ങളെ പറ്റിയല്ല പറഞ്ഞത്. കഞ്ചാവിനും മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് ജീവിതം പാതി വഴിമുട്ടുമ്പോ
മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞു കൊണ്ടിറങ്ങി ഓടുന്ന ചെറുപ്പക്കാരനെ പട്ടിയല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ആരെ പട്ടിയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിക്കുന്ന അബൂദർ ചോദിക്കുകയാ, ആരെ പട്ടിയാണ് നബിയേ എന്നെ പറയുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ആരെന്നറിയോ? അല്ലഖസറൂന അംവാലാ, ആരാണ് പരാജയപ്പെട്ടവരെന്നറിയോ? ആരാണ് പരാജയപ്പെട്ടവരെന്നറിയോ? ആരാണ് പഠിച്ചവരെന്നറിയോ? ആരാണ് നാശകാരികളെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പ്രഖ്യാപിക്കുകയാണ്, ചരിപ്പങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന കയമോലയപ്പിന്റെ തണലിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂല് പ്രഖ്യാപിക്കുകയാണ്, അല്ലഖസറൂന അംവാലാ, ധാരാള സമ്പത്ത് ആർക്കുണ്ടോ അവർ നശിച്ചവരാ. സുബ്ഹാനല്ലാഹ്, ആദരവായ പ്രവാചകന്റെ പ്രഖ്യാപനമാണ്. ആ ചുണ്ടിൽ നിന്ന് കള്ളം വന്നിട്ടില്ല, ആ ചുണ്ടിൽ നിന്ന് തമാശ വന്നിട്ടില്ല, ആ ചുണ്ടിൽ നിന്ന് റസൂലുള്ളാഹി സ്വയം അഭിപ്രായങ്ങളെ പറഞ്ഞിട്ടില്ല. അല്ലാഹു പറയാത്ത, പടച്ചവൻ അറിയിച്ചു കൊടുക്കാത്ത, ജിബ്രീലെത്തിച്ചു കൊടുക്കാത്ത, വാനലോകത്തിൽ നിന്നറിയാത്ത ഒരു സന്ദേശങ്ങളും നബിതങ്ങളെ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്ന സമ്പന്നരയാ നശിച്ചവരെന്ന് പറഞ്ഞത്, സമ്പത്തുള്ളവരാണ് നാശകാരികൾ എന്ന് പറഞ്ഞത്. അത്ഭുതത്തോടെ അബൂദർ റളിയല്ലാഹുവിനെ കേട്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അതിൽ നിന്ന് രണ്ട് മൂന്ന് വിഭാഗത്തെ ഒഴിവാക്കുകയാണ്. എല്ലാ സമ്പന്നരും നശിച്ചവരല്ല, എല്ലാ പണക്കാരും പരാജയത്തിലല്ല, അതിൽ നിന്ന് കുറച്ചാളുകളെ റസൂലുള്ള ഒഴിവാക്കുകയാണ്. ഹബീബായ നബിതങ്ങൾ പറഞ്ഞ നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പുള്ള സംഭവമാണ് സഹോദരങ്ങളെ. ഇന്നും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഉമ്മത്തെ സമുദായം ഇന്നും അനുസരണയോടെ അക്ഷരം പ്രതി പ്രവാചകനെ അനുധാവനം ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അത് തന്നെയല്ലേ? നമുക്ക് ഇൻഷാ അല്ലാഹ് സമ്പത്ത് എന്ന് പറയുന്ന നാശകാരിയെ പറ്റി നിങ്ങൾ ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ഉസ്താദേ, സമ്പന്നരൊക്കെ പിഴച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂലല്ലോ. എത്രയോ സമ്പന്നന്മാര് നല്ല മാർഗത്തിൽ ധനം ചെലവ് ചെയ്യുന്നുണ്ട്, എത്രയോ സമ്പന്നന്മാരുടെ അകമഴിഞ്ഞുള്ള സഹായമല്ലേ കേരളത്തിന്റെ പള്ളികൾ. വിദേശ രാജ്യങ്ങളിൽ ജീവിതത്തിന്റെ കടൽ കടന്ന് ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ മുഴുവനും അവരെയൊക്കെ കളഞ്ഞുകൊണ്ട് ത്യജിച്ചുകൊണ്ട് പാലായനം ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പ്രവാസികളാണ്, പാവപ്പെട്ട സഹോദരങ്ങളാണ്. അവരുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം എടുത്തിട്ട് ഈ നാട്ടിലെ കോളേജുകൾ കെട്ടിപ്പടുത്തുന്നത്, ഇവിടുത്തെ മദ്രസകൾ കെട്ടിപ്പടുത്തുന്നത്, ഇവിടുത്തെ പള്ളികൾ ഉയർന്നു നിൽക്കുന്നത് അവരുടെ സമ്പാദ്യം കൊണ്ടാണ്. ഇവിടുത്തെ സമ്പന്നരായ ആളുകളുടെ പൈസ കൊണ്ടല്ലേ ഇവിടെ പള്ളികളും അതുപോലെ മദ്രസകളും കോളേജുകളും ഇസ്ലാമിന്റെ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സഹോദരിമാരുടെ വിവാഹവും അതുപോലെ പാവപ്പെട്ട വീടില്ലാത്ത കഷ്ടപ്പെടുന്നവർക്കുള്ള ഭവന പദ്ധതികളും ഒക്കെ നടക്കുന്നത് പണക്കാരുടെ പൈസ കൊണ്ടല്ലേ? അപ്പൊ എങ്ങനെയാണ് അവർ നശിച്ചവരാണെന്ന് പറയാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം വന്നു പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങൾ നമ്മൾ കൂട്ടി വായിക്കണം. ഒന്ന്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അവര് പരാജയപ്പെട്ടവരാണ്. ആര്? എന്റെ സമുദായത്തിനൊരു നാശമുണ്ട്, ആ നാശം സമ്പത്താണ് എന്ന് റസൂലുള്ള ഒരു ഭാഗം പറഞ്ഞ അവസാനിപ്പിക്കുകയല്ല, മറുഭാഗം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു നിന്റെ സമ്പത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നീ ആരോടെങ്കിലും നേരിടുന്ന സമയത്ത് നിന്റെ കയ്യൂക്കിന്റെ കുറവ് കൊണ്ട് ഏതെങ്കിലും ഒരാള് കായികമായി നിന്നെക്കാൾ മികവുള്ള ഒരാളുടെ അടിച്ചമർത്തലിന് വിധേയനായി നീ മരണപ്പെട്ടു പോയാൽ, നമ്മുടെ വീട്ടിലെ കള്ളം കയറി, ആ വീട്ടിലെ കള്ളം കയറിയപ്പോൾ നമ്മുടെ സമ്പത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി കള്ളനുമായിട്ട് നമ്മൾ മൽപ്പിടുത്തം നടത്തേണ്ടി വന്നു. അങ്ങനെ ആ കള്ളൻ കയ്യിൽ കിട്ടിയ എന്തോ വെച്ച് നമ്മുടെ തലക്കടിച്ചു, നമ്മൾ മറിഞ്ഞു വീണു, രക്തം വാർന്നു മരണപ്പെട്ടു പോയാൽ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് താൻ ഉണ്ടാക്കിയ സമ്പാദ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു കള്ളന്റെ അടി കിട്ടി മരണപ്പെട്ടു പോയ ആ മനുഷ്യന് എന്താണ് അല്ലാഹു കൊടുക്കുന്ന പദവി എന്നറിയോ? എന്ത് പദവിയാ? കൊടിഞ്ഞിയിലെ ഫൈസലിന് കൊടുത്ത അതേ പദവി. അല്ലാഹു സമ്പത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടി മരിച്ചവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബദരീങ്ങളും മുഹദീങ്ങളും ഖന്ദഖീങ്ങളും ഖൈബരീങ്ങളും യർമൂക്കീങ്ങൾക്കും അല്ലാഹു കൊടുക്കുന്ന അതേ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ശഹീദ്.
നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, നേരം വൈകിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഉറക്കം വരണ്ട, നമ്മുടെ ഉറക്കമൊക്കെ കെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി 1987 തോന്നുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, അദ്ദേഹം ബിരുദവും ബിരുദാനന്തരം ഒക്കെ എടുത്തിട്ടുള്ള ആളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. പക്ഷേ അത് കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്ത കമ്പ്യൂട്ടർ പ്രിന്റ് ആയ സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കിയത്. ഇപ്പോ ലോകത്തുള്ള ഇന്ത്യയിലുള്ള ആളുകളെയൊക്കെ മുഴുവനും വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെ ഏറ്റവും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുങ്ങൽ വിദഗ്ധനായ, ചരിത്രത്തിലെ ഏറ്റവും വലിയ തള്ളൽ വിദഗ്ധനായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1987 അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് അത് കാണിച്ചുകൊണ്ട് ഞാൻ വിദ്യയുള്ളവനാണ്, വിദ്യാഭ്യസിച്ചിട്ടുള്ളവനാണെന്ന് പറഞ്ഞു. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതെന്നാണ് രാജ്യത്തിലുള്ള ആളുകളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു മനുഷ്യൻ, ആ മനുഷ്യന് പട്ടിണി കിടന്നിട്ട് വയറ് നിറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനുള്ള വകയില്ലാതെ, പോഷകാഹാരത്തിന്റെ കാര്യമല്ല പറയുന്നത്, അവന് വയറ് നിറച്ചെന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ സമ്പാദ്യമില്ലാതെ ഇന്ത്യ രാജ്യത്ത് 10,000,000 ആളുകൾ കഷ്ടപ്പെടുമ്പോൾ പ്രാവിനും കാക്കയ്ക്കും തൂറാൻ വേണ്ടി കിട്ടും 360 കോടി രൂപയുടെ പ്രതിമ അറബിക്കടലിന്റെ അഗാധ ഗർത്തത്തിൽ സ്ഥാപിക്കാനുള്ള പുറപ്പാടല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കും. ഈ വിഷയം ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കി 2 മണിക്കൂറിന്റെ അപ്പുറത്തേക്ക് ഇൻഷാല്ലാ പ്രസംഗം നീണ്ടുപോകൂല. നമ്മുടെ പരിപാടി ഒരുപാട് വൈകിട്ടാണ് ആരംഭിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 11:30 നമ്മൾ ദുആ ചെയ്യും, അല്ലാഹു തൗഫീക് തന്നാൽ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് 2 മണിക്കൂർ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ്? നമ്മുടെ മിത്രങ്ങളെ നമ്മൾ തിരിച്ചറിയും. അത് ഏതെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളോടൊപ്പം ഉണ്ടാകും, അവരാണ് നമ്മുടെ മിത്രം. ചിരിക്കുമ്പോ കൂടെ ചിരിക്കുന്നവരല്ല കൂട്ടുകാരൻ, കരയുമ്പോ കൂടെ കരയുന്നവനാണ് കരയുമ്പോ കൂടെ കരയുന്ന ആരാണോ അവരാണ് കൂട്ടുകാരൻ. ചിരിക്കുമ്പോ കൂടെ ചിരിക്കുന്നവരല്ല, നമ്മൾ ചിരിക്കുമ്പോ കൂടെ ചിരിക്കുന്നവരെയാണ് നമ്മൾ കൂടുതൽ കൂട്ടുകാരാക്കി കൂട്ടിയിട്ടുള്ളത്. പക്ഷെ നിനക്കൊരു പ്രതിസന്ധി വരുമ്പോ, നിനക്കൊരു സങ്കടം വരുമ്പോ, നീ ഒരിക്കലും അവൻ നിന്നോടൊപ്പം കരഞ്ഞിട്ടില്ല എങ്കിൽ നിന്റെ കൂട്ടുകാരനല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മിത്രങ്ങളെ തിരിച്ചറിയാൻ പല മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ യാത്ര പോയാൽ മതി, ഒരാളെ പറ്റി അറിയണമെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാള് വന്നിട്ട് പറഞ്ഞു, ഓ നല്ല മനുഷ്യനാണ് തങ്ങളെ, അയാളെ പോലെ നല്ല മനുഷ്യനാരാണ്? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ അയാളോടൊപ്പം ഒരു ദിവസമെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നിന്റെ അയൽവാസിയാണോ അയാള്? ഇല്ല. നിന്നോട് അയാള് ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അതുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ കണ്ടത് അയാള് പള്ളിയിൽ എപ്പോഴും നോക്കിയാലും നിസ്കാരം, എപ്പോഴും നിസ്കാരമാണ്, തസ്ബീഹാണ്, ദിക്റുകളാണ്, സ്വലാത്താണ്, അങ്ങനെയല്ലേ നീ കണ്ടിട്ടുള്ളൂ? അതെ ഉമർ, തങ്ങളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദ്ഹബ് വഅന്തലാ തഅലിഫ്, പോടാ അവിടെ നിന്ന്, നിനക്ക് അവനെ മനസ്സിലാക്കിയിട്ടില്ല. ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് യാത്ര പോയാ മതി. വണ്ടിയില് ബസ്സില് കയറിയതിന് ശേഷം യാത്ര പോകുന്ന ഒരാള് കൂട്ടുകാരനാണ്, നമ്മുടെ ബ്രോയാ, അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പുതിയ വാക്ക്, അക്ഷരങ്ങൾ മാറാതിരുന്നാ കൊള്ളാം. നമ്മുടെ ഏറ്റവും വലിയ ചങ്കാണ് കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോയി. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ സന്തോഷത്തോടെ കഴിയുമ്പോഴും അവനോടൊപ്പം ഒന്ന് വണ്ടിയിൽ യാത്ര പോകണം. ഒരുപാടൊന്നും പോണ്ട, അവിടുന്ന് കക്കാട് വരെ പോയാ മതി. ബസ്സിൽ കയറി കണ്ടക്ടറെത്തുമ്പോൾ അവൻ ചോദിക്കും, ടിക്കറ്റ് നീ എടുക്കോ ഞാൻ എടുക്കണോ? ഇങ്ങനെ ടാക്കേ ഉള്ളൂ, പക്ഷെ പുറത്തോട്ട് വരൂല. ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കില്ല. സഹോദരി ഭയങ്കര കൂട്ടാണ്, നല്ല സഹോദരിയാണ്, നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ അവളുടെ തോളിൽ തൂക്കിയിരിക്കുന്ന ബാഗിന്റെ സിബ് അങ്ങോട്ട് തുറക്കൂല. കാരണം എന്താണ്? അവൻ എടുത്തോട്ടെ, ഒരാളുടെ യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂട്ടുകാരൻ ആരാ, അല്ലെങ്കിൽ അയൽവാസിയായാ മതി, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിൽ അവനുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മതി, നമുക്ക് മനസ്സിലാകും. ഒരാളെ പറ്റി മനസ്സിലാക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. പക്ഷെ നമുക്ക് തിരിച്ചറിയാതെ പോകുന്നത് നമ്മുടെ ശത്രുക്കളെയാണ് അല്ലേ. നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റുമോ? നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശത്രുവിനെ ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഒരു ഭാഗത്ത് റസൂലുള്ളാഹി പറഞ്ഞതെന്താ? സമ്പത്ത് എന്ന് പറയുന്ന എന്റെ സമുദായത്തിന്റെ നാശമാ, എന്റെ സമുദായത്തിന്റെ നാശമാണ്, വിപത്താണ്, ആപത്താണ്, എന്റെ സമുദായത്തിന്റെ ഫിത്നയാണ്, എന്റെ സമുദായത്തിന് വന്നുപോയ ശാപമാണ്, അത് സമ്പത്താണെന്ന് റസൂൽ
റസൂലുള്ള ഒരു ഭാഗം പറയുമ്പോ മറുഭാഗം നബി തങ്ങൾ പറയുന്നു, നീ സമ്പാദിച്ച സമ്പാദത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരാളുമായിട്ട് വാഗ്വാദം നടന്ന് സംവാദം നടന്നു, അവനോടൊപ്പം നീ ഏതെങ്കിലും ഒരു രീതിയിൽ കായികമായി നേരിടേണ്ടി വരുമ്പോ അവൻ നിന്നെ കയ്യൂക്ക് കാണിച്ചെന്ന് കുന്നുകളഞ്ഞ നിനക്ക് ഷഹീദിന്റെ കൂലിയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു നിർത്തുന്നില്ല. ഇന്നേ വരെ ചരിത്രത്തില് അല്ലാഹുവിന്റെ റസൂല് നിസ്കാരത്തിലുള്ളവന്റെ നെറ്റിത്തടപ്പിൽ ചുംബിച്ച ചരിത്രം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നോമ്പുകാരനായി രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ച് ചുണ്ട് വരണ്ടുണീട്ട് തൊണ്ട പൊട്ടി കീറുന്ന ഒരു സഹോദരൻ നോമ്പുകാരനായി വരുന്ന സമയത്ത് ഇന്നേ വരെ ഒരു സഹാബിയുടെ നോമ്പുകാരനായ സഹാബിയുടെ ചുണ്ടിൽ റസൂലുള്ള ചുംബിച്ചിട്ടില്ല. നിസ്കാരിച്ച് നിസ്കരിച്ച് 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 നെറ്റിത്തടത്തിൽ നിസ്കാരത്തിളമ്പ് വന്ന ഒരു സഹാബിയെ നിസ്കാരത്തിളമ്പിൽ റസൂലുള്ള ചുംബിച്ച ചരിത്രമില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ കൈബാലയത്തിന്റെ സമക്ഷത്തിൽ ചെന്ന് കൈബാലയത്തിന്റെ കില്ല പിടിച്ചെന്ന് പൊട്ടിക്കരഞ്ഞ ആളിന്റെ കൈപ്പടയിൽ റസൂലുള്ള ചുംബിച്ചിട്ടില്ല. പിന്നെ റസൂലുള്ള ചുംബിച്ചതാരെയാണ്? സഹദ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്ന വഴിയിലാണ് നബിങ്ങൾ എതിരെ വരുന്നത്. സഹദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലും മൺവെട്ടിയും മൺകോരിയും ഇരിക്കുകയാണ്. നബിങ്ങൾ ചോദിച്ചു, സഹദേ നീ എവിടെ പോവുകയാ? എന്റെ ശബ്ദം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളായ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വാഹനമോടിച്ച് ഡ്രൈവ് ചെയ്ത് പെയിന്റ് അടിച്ച് അതുപോലെ കഷ്ടപ്പെട്ട് കടകൾ നടത്തിയിട്ട് അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലി ചെയ്യുന്നവനാണ്, കഷ്ടപ്പെടുന്നവനാ, മണ്ണിൽ പണിയെടുക്കുന്നവനാണ്, പാടത്ത് പണിയെടുക്കുന്നവനാണെങ്കിൽ നിന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുമോളെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? സഹദിന്റെ കയ്യിൽ മൺവെട്ടിയും മൺകോരിയും ഇരുന്നപ്പോ ആ മൺവെട്ടിയും മൺകോരിയും കണ്ടിട്ട് നബിങ്ങൾ ചോദിക്കുകയാണ്, സഹദേ നീ എവിടെ പോയതാണ്? സഹദേ നബിയെ എന്റെ ഭാര്യ മക്കൾക്ക് അന്നം തേടിയിട്ട് ഞാൻ അധ്വാനിക്കാൻ പോയതാണ്. സഹദിന്റെ കൈ പിടിച്ച് നബിങ്ങൾ നോക്കുമ്പോ ആ കയ്യിൽ തഴമ്പാണ്. മൺവെട്ടി പിടിച്ചതിന്റെ തഴമ്പ് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് കൈ പിടിച്ചിട്ട് സദസ്സിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കുകയാണ്. ആർക്കെങ്കിലും അല്ലാഹുവിന്റെ സ്വർഗ്ഗം കൈ കൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ നാരം കൊണ്ട് മുഖരിതമായ സുഖലോലപ സ്വർഗം കരസ്ഥമാക്കുന്ന ആരെങ്കിലും കൈ കണ്ടിട്ടുണ്ടോ? സ്വർഗം വാങ്ങുന്ന കരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടോ? സഹദിന്റെ കൈ സ്വർഗത്തിന്റെ കയ്യാ, സ്വർഗം കൈനീട്ടി വാങ്ങുന്ന കയ്യാണെന്ന് പറഞ്ഞ് ലോകത്തിന്റെ നായകനെ റിസാലത്തിന്റെ ചുണ്ടുകൊണ്ട് സഹദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈവെള്ളയിൽ ചുംബിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ അർത്ഥം എന്നറിയോ? വീട്ടിൽ നിന്നിട്ട് വിയറുപ്പഴുക്കാര് പലിശയുടെ കണക്കെഴുതുന്നവനെ, നിന്നോടല്ല റസൂലുള്ളാഹിന് സ്നേഹമുള്ളർ, അധ്വാനിച്ച് മണ്ണില് പണിയെടുപ്പ് പാടപ്പ് പണിയെടുത്ത് വിമാനത്തിൽ പറന്നു പോയിട്ട് കടലിനക്കരെ പോയി പണിയെടുത്ത് അധ്വാനിക്കുന്ന എന്റെ പ്രവാസികള്, എന്റെ ഗൾഫുകാരാ, നിങ്ങളോട് റസൂലുള്ളാഹിന് സ്നേഹമാണ്. എന്തിനാണ് പണിയെടുക്കുന്നത്? എന്തിനാണ് അധ്വാനിക്കുന്നത്? അത് സമ്പാദ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയുമോ, റസൂലുള്ളാഹി ഒരു ദിവസം ഒരു സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോവുകയാ. സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു സക്കറാത്തിന്റെ ഹാലിലാ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്തോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ വേദന കൊണ്ട് കൈകാലിട്ടിരിക്കുന്ന സയ്യിദ് ഇബ്നു അബീ വഖാസിന്റെ ചാരത്ത് ലോകത്തിന്റെ നായകനെ ചുമന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് സലാം ചൊല്ലിയപ്പോ സയ്യിദ് ഇബ്നു അബീ വഖാസിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സയ്യിദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, നിങ്ങൾക്കറിയുമല്ലോ ഞാൻ സമ്പന്നനാണ്, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്. ആ സമ്പത്തുള്ള ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്റെ വസീയത്താണ്, നബിയേ എനിക്ക് അനന്തരം എടുക്കാൻ ഒരു മോളെ ഉള്ളൂ, എനിക്ക് ഒരേ ഒരു മകളെ ഉള്ളൂ. ഞാൻ മരിച്ചുപോയ സമ്പന്നനായ എന്റെ സമ്പാദ്യം അനന്തരം എടുക്കാൻ ഒരു മകൾ മാത്രമാണ് എനിക്കുള്ളത് നബിയേ, നിങ്ങൾക്കറിയുമല്ലോ. അതുകൊണ്ട് എന്റെ സമ്പത്തിന്റെ മൂന്നില് രണ്ട് ഭാഗവും ഞാൻ അല്ലാഹുവിന്റെ ദീനിന് കൊടുക്കട്ടെയോ? ആ പരിശുദ്ധമായ എന്റെ ദീനിന് വേണ്ടി, എന്റെ ബൈത്തുൽ മാലിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ സമ്പാദ്യത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗം ഞാൻ
സമാധാനം കൊടുക്കട്ടെ നബിയേ. ആ സമയത്ത് അല്ലാഹു റസൂല് പറഞ്ഞ എന്തെന്നറിയോ? വേണ്ട സൈദേ, വേണ്ട വേണ്ട, എന്നാ നബിയേ ഞാൻ പകുതി കൊടുക്കട്ടെ. വേണ്ട വേണ്ട സൈദേ, വേണ്ട, നീ അങ്ങനെയും കൊടുക്കണ്ട നബിയേ, ഞാൻ മൂന്നിലൊന്നെങ്കിലും കൊടുത്തോട്ടെ. ആ സമയത്ത് അല്ലാഹു റസൂല് പറഞ്ഞ എന്തെന്നറിയോ? സയ്യിദ് ബിൻ അബി വഖാസിനോട് പറയുന്നത് കൂടുതലാണ്, അത് അല്പ കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല, നിന്റെ ആഗ്രഹമല്ലേ. എന്നിട്ട് നബി തങ്ങളൊരു പ്രഖ്യാപനം നടത്തി. എന്താണ് പ്രഖ്യാപനം എന്നറിയോ? ഈ സമുദായത്തിന്റെ നാശമ സമ്പത്താണെന്ന് പറയുമ്പോ, ഞങ്ങളുടെ കയ്യിരിക്കുന്ന സമ്പത്ത് ഞങ്ങൾ എന്തു ചെയ്യട്ടെ? ആ സമ്പത്ത് കൊണ്ട് ഞങ്ങളൊന്ന് പള്ളിക്ക് കൊടുക്കട്ടെയോ, ബൈത്തുൽമാലിന് കൊടുക്കട്ടെയോ, പാവങ്ങൾക്ക് കൊടുക്കട്ടെയോ, കോളേജിന് കൊടുക്കട്ടെയോ, എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കട്ടെയോ. അങ്ങനെ ചിന്തിക്കുന്നവർ എന്റെ മുമ്പിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എന്തുകൊണ്ടാണ്? പരിശുദ്ധമായ ദീനിന്റെ മസലകളെ കേൾക്കുമ്പോ, പരിശുദ്ധമായ ദീനിന്റെ പ്രഭാഷണങ്ങളെ കേൾക്കുമ്പോ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരാണ് സഹോദരങ്ങളെ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അന്ന് മഞ്ചേരിയിൽ നിന്നടക്കം ആളുകൾ എത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഇത്രയും നല്ല ഒരു സദസ്സിൽ ഇത്രയും ആവേശത്തോടെ ആളുകൾ ഓടിക്കൂടുമ്പോ, പരിശുദ്ധമായ ദീനിന്റെ പ്രഭാഷണങ്ങളെ കേൾക്കാൻ വേണ്ടി വരുമ്പോ, എന്തിനാണ് ഇവിടെ താൽക്കാലികമായ ഭൗതിക ലാഭങ്ങളില്ല, ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്നില്ല, ഇവിടെ വരുന്നവർക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നില്ല, ഓടി വരുന്നതിന്റെ ആവശ്യം എന്താ? അല്ലാഹുവേ, ദീനിൽ എന്തെങ്കിലും ഒന്നും പഠിച്ചാ അതൊന്ന് പ്രാവർത്തികമാക്കിയിട്ട് എനിക്ക് നന്നാകാൻ കഴിയുമല്ലോ. മരണപ്പെട്ട ശാബിയെ പറ്റിയിട്ട് സുഹൃത്തുക്കൾ പറഞ്ഞത് അങ്ങനാണ്. ഒരു ദിവസം പത്തു യാസീൻ ഓടുന്നവനാണ് ശാബി, പത്തു യാസീൻ മുടങ്ങാതെ ഓടുന്നവനാ ശാബിയുടെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞത് എന്തെന്നറിയോ? ഒരു ദിവസം ഏതെങ്കിലും ഒരു പ്രാവശ്യം ഒരു യാസീൻ മുടങ്ങിപ്പോയാ പാതിരാത്രി ഞെട്ടി ഉണർന്നിട്ട് എഴുന്നേറ്റിരുന്ന് യാസീൻ പൂർത്തിയാക്കുന്നവനാ ശാബി. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് സുബഹി ഖലായി പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് റോഡിന്റെ ചാരത്ത് മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ചിട്ടും മണിക്കൂർ കളഞ്ഞപ്പോഴാണ് മരണപ്പെട്ടതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിക്കുന്നത് പ്രാവർത്തികമാക്കാൻ ഓടി നടക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ, ഉമ്മത്തിന്റെ ശാപം അത് സമ്പത്താണ്, ഈ സമുദായത്തിന്റെ വിപത്ത് സമ്പത്താണെന്ന് പറയുമ്പോ, ആവേശത്തോടെ പടച്ചതമ്പുരാന്റെ മാർഗത്തില് എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് ചിന്തിക്കാതിരിക്കാറ് ഞാൻ പറയുന്നതാണ്. എന്റെ സമ്പത്തിന്റെ മൂന്നിൽ രണ്ടോ, അതല്ലെങ്കിൽ പകുതിയോ, അതല്ലെങ്കിൽ ഞാനൊന്ന് കാൽഭാഗമെങ്കിലും ഒന്ന് ദീനിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞെന്തെന്നറിയോ? എന്റെ സൈദേ, ഇന്നക്കാണ് തതറ വറസത്തക്ക അഗ്നിയാ ഖൈറു മിനൽ തദറഹു മഅലതന യതകഫഫൂന അന്നാസ്. നിന്റെ പ്രിയപ്പെട്ട സന്താന പരമ്പരകളെ, നിന്റെ ചെലവിൽ കഴിയുന്ന പാവപ്പെട്ട കുടുംബാദികളെ, ഏതെങ്കിലും ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ പാർപ്പിടത്തിനോ വാഹനത്തിനോ ദുനിയാവിന്റെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടാൻ വേണ്ടിയിട്ട് പാപ്പരാക്കുന്നതിനേക്കാൾ അവരെ സമ്പൽ സമൃദ്ധിയിലാക്കിയിട്ട് മരിക്കുന്നതാണ് അത്യുത്തമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദ് ബിൻ അബീ വഖാസിനോട് പറയുകയാണ്. നീ മരണപ്പെട്ടു പോകുമ്പോ നിന്റെ സമ്പാദ്യം മുഴുവൻ പള്ളിക്ക് കൊടുത്തിട്ട് പോയാ നിന്റെ പാവപ്പെട്ട മക്കൾ എന്താ ചെയ്യുന്നത്? അല്ലാഹുവേ, ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് വസ്ത്രം വാങ്ങാൻ വേണ്ടിയിട്ട്, ഒരു വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടേണ്ട ഗതികേട് വരുമല്ലോ. അതുകൊണ്ട് നിന്റെ സമ്പാദ്യം മുഴുവൻ നീ ദാനം ചെയ്യരുതെന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂല് ഇവിടെ രണ്ട് രീതിയാണ് പറഞ്ഞത്. ഒന്ന് സമ്പത്തുണ്ടാക്കുന്നത്, ആ സമ്പത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടി മരണപ്പെടുന്നത്, ആ സമ്പത്ത് മുഴുവനും ദീനിന് വേണ്ടി സമർപ്പിക്കാതെ നിന്റെ കുടുംബത്തിന്റെ ബാക്കിയാക്കിയിട്ട് മരിക്കുന്നതിനെ പറ്റിയിട്ട് വാചാലമായി റസൂലുള്ള സംസാരിക്കുമ്പോൾ അതിന്റെ മറുവശത്തിന് ബിദങ്ങൾ പറഞ്ഞതെന്താണ്? ഈ സമുദായത്തിന്റെ ശാപം എന്ന് പറയുന്ന സമ്പത്താണ്, ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ വിപത്ത് സമ്പത്താണ് എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ശത്രുവാരമറിയോ സഹോദരങ്ങളെ? നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാ ലോകത്തിന്റെ രോഗരാജ്യങ്ങൾ
ദിവസങ്ങളിൽ ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട സംഭാനങ്ങളോട് നിങ്ങളുടെ ശത്രുമാരായെന്ന് ചോദിച്ചാൽ, അങ്ങ് ബർമയിലെ റോഹിംഗ്യയിലെ മുസ്ലിമീങ്ങളെ ശത്രുക്കളെ പരിചയപ്പെടുത്തുന്നത് ബുദ്ധ ഭീകരവാദികളാണ് നമ്മുടെ ശത്രുവെന്നാണ്. അങ്ങ് ഫലസ്തീനിലെ ഗോലാൻ മലമടക്കുകളിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങളോട് നിങ്ങളുടെ ശത്രുമാരെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് ജൂത പിശാചുക്കൾ എന്നാണ്. അതുപോലെ സഹോദരങ്ങളെ, സിറിയയില് ആരാ മുസ്ലിമീങ്ങളോട് നിങ്ങളുടെ ശത്രുമാരെന്ന് ചോദിച്ചാൽ ബഷാറുൽ അസദിന്റെ പട്ടാളം എന്ന ഒരു മറുപടി പറയുമ്പോ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളോട്, ഇന്ത്യ രാജ്യത്തെ പിന്നോക്ക ജന വിഭാഗങ്ങളോട് നിങ്ങളുടെ ശത്രുമാരെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ സവർണന്മാരാണ്, ഫാസിസ്റ്റുകളാണെന്ന് മറുപടി പറയുമെങ്കിലോ ആയിരം വട്ടം ഞാൻ പറയുന്ന സഹോദരങ്ങളെ, നമ്മുടെ ശത്രുവിനെ തിരിച്ചറിഞ്ഞിട്ട് വേണം ജീവിക്കാൻ. ഇവിടെ മിത്രത്തെ തിരിച്ചറിയലല്ല, അതിന് പല കാരണങ്ങളുണ്ട്, അതിന് പല സൗകര്യങ്ങളുണ്ട്. ശത്രുവിനെ തിരിച്ചറിയണേ, ഇല്ലെങ്കിൽ ജീവിതം ആപത്താ, ജീവിതം വഴിപൊട്ടി പോകുമേ. ചിന്തിക്കണേ, ഏറ്റവും വലിയ ശത്രുവാരം അറിയോ? അല്ലാഹു റസൂല് പറഞ്ഞു, ഏറ്റവും വലിയ ശത്രുവാരാണ് നീ ഒരാളുമായിട്ട് പോരാടിയിട്ട് അവനെ നീ കൊന്നുകടിഞ്ഞു, ഇസ്ലാമിന്റെ ശത്രുവാണോ, ദീനിന്റെ ശത്രുവാണോ? അവനോട് പോരാടിയിട്ട് അവന് മരണപ്പെട്ടു പോയോ? നിനക്ക് നാളെ പരലോകത്ത് പ്രകാശമാണ് അവൻ നിനക്ക്. ഇനി അവൻ നിന്നെ കൊന്നു നീ മരിച്ചു പോയാ, സഹോദരങ്ങളെ, റസൂലുള്ള പറഞ്ഞത് നിനക്ക് സ്വർഗമുറപ്പാ, സ്വർഗമുറപ്പാ. ഈ മലപ്പുറം ജില്ലയിൽ സാത്വികരായ പണ്ഡിതന്മാരെ മാറ്റി നിർത്തിയാൽ സ്വർഗമുറപ്പാണെന്ന് പറയാൻ പറ്റിയ വ്യക്തിയല്ലേ കുടുങ്ങിയിലെ ഫൈസൽ. ജനുവരി ഫെബ്രുവരി മാസം 7-ാം തീയതി ആ ഫൈസലിന്റെ വീട്ടുമുറ്റത്ത് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ആ ഭാഗം അപ്പോൾ പറയാൻ വേണ്ടി മാറ്റിവെക്കുകയാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി, ആരാ നമ്മുടെ ശത്രുവെന്നറിയോ? നമ്മുടെ ശത്രുവാരാ, ഒരാളെ കൊല്ലുമ്പോ നമ്മൾക്ക് സ്വർഗത്തിന്റെ തണല് കിട്ടുന്ന, നമ്മളെ കൊന്നാ സ്വർഗ പ്രവേശനം ലഭിക്കുന്ന, ഇസ്ലാമിന്റെ ആദർശത്തോടുള്ള വെല്ലുവിളിക്ക് വേണ്ടി ഓടിയെടുക്കുന്ന ഇസ്ലാമിന്റെ ബദ്ധവൈരികളല്ല നമ്മുടെ ശത്രു, അവര് നമ്മുടെ ശത്രുക്കളാണ്. പക്ഷേ നബിതങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? അവരല്ല. ഏറ്റവും വലിയ ശത്രു ബർമയിലെ ബുദ്ധ ഭീകരവാദികളല്ല, ഫലസ്തീനിലെ ഇസ്രയേലിലെ ജൂതന്മാരല്ല, അങ്ങ് സിറിയയിലെ ബഷാറുള്ള സദിന്റെ പട്ടാളമല്ല, രാജ്യത്തെ ഫാസിസ്റ്റുകളല്ല. പിന്നെ ആരും അറിയുമോ? സഹോദരങ്ങളെ, നബിതങ്ങളെ പറയുകയാണ്, നിന്റെ നട്ടലിൽ നിന്ന് വന്ന് പുറത്തു വന്ന മോനുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട മോളുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. നബിതങ്ങളെ പറഞ്ഞ വാക്കിന്റെ വിപ്ലവകരമായ വിശേഷണം എന്താണെന്നറിയോ? നിന്റെ ഏറ്റവും വലിയ ശത്രുവാരാണ്, നിന്റെ രക്തത്തിൽ ബീജത്തിൽ പിറമ നിന്റെ സന്താനങ്ങളെന്നാണ് രണ്ടാമത്തെ ശത്രുവിനെ റസൂലുള്ള പരിചയപ്പെടുത്തിയത്. നിന്റെ ബാങ്ക് അക്കൗണ്ടുകളാണ്, നിന്റെ ബിസിനസ് സാമ്രാജ്യമാണ്, നിന്റെ സമ്പൽ സമൃദ്ധിയാണ്, നിന്റെ സമ്പന്നതയാണ് ഏറ്റവും വലിയ ശത്രുവെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ വ്യക്തമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ വിഷയത്തിന്റെ മർമ്മമായ കാതലായ ഭാഗത്തേക്ക് നമുക്ക് കടക്കാനുണ്ട്. അള്ളാഹുവിന്റെ റസൂല് ഒരു ഭാഗത്ത് പറഞ്ഞു, ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ വിപത്തും ഏറ്റവും വലിയ നാശവും നിങ്ങളുടെ സമ്പാദ്യമാണ്. മറുഭാഗത്ത് പറഞ്ഞു, ആ സമ്പത്ത് നിങ്ങൾ സമ്പാദിക്കണം. അങ്ങനെ സമ്പാദിച്ചവന്റെ കൈപിടിച്ചിട്ട് നബി ചുംബിച്ചു. ആ സമ്പാദ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഗമായി മാറി അത് മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മരണപ്പെട്ടു പോകുന്നവർ രക്തസാക്ഷിയുടെ കൂലി കൊടുത്തു. മാത്രമല്ല, നമ്മുടെ സമ്പാദ്യം, ആ സമ്പാദ്യം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് 10 വിരൽ അനങ്ങിയിട്ട് 5 വിരൽ വാക്കകത്ത് പോകുന്നതിനാണ് മഹത്വം എന്ന് പഠിപ്പിച്ചു നബിതങ്ങൾ. ഇവിടെ രണ്ട് രീതിയിലും റസൂലുള്ള പറയുമ്പോ അനുയായികളായ അള്ളാഹുവിന്റെ റസൂലിനെ അക്ഷരം പ്രതി അനുധാവനം ചെയ്യുന്ന അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികൾ എങ്ങനാണ് ഇതിനെ ഒന്ന് വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയുക? ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മോഷ്ടിക്കപ്പെടുന്ന സമ്പാദ്യം മോഷ്ടിക്കപ്പെടുന്ന ഈ അടുത്ത സമയത്തല്ലേ ഒരു വീട്ടിൽ കള്ളം കയറി? നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താ എന്റെ ചെറുപ്പക്കാരെ? കള്ളം കയറി വീട്ടില്, അവൻ എത്രയോ ആഴ്ചകളില് പട്ടിണി കിടന്നിട്ടാണ് അവന്റെ ശരീരത്തെ ഒന്ന് ചെറുതാക്കിയെടുത്തത്, അവന്റെ ശരീരമൊക്കെ ഒന്ന് മെലിച്ചെടുത്തു. എന്തിനാണ്?
കമ്പി തുറന്നിട്ട് വേണം അകത്ത് കയറാൻ. ജനാൽ കമ്പി, ജനലിന്റെ കമ്പി അത് പൊളിച്ചിട്ട് വേണം അകത്ത് കയറാൻ. അതുകൊണ്ട് എത്രയോ ദിവസം പട്ടിണി കിടന്നിട്ട് അവൻ ഭക്ഷണമൊക്കെ കുറച്ച് അവൻ മെലിഞ്ഞ് അതിനകത്ത് കയറിപ്പറ്റി. അലമാര കുത്തി പൊളിച്ച് നോക്കുമ്പോ പഴയ 1000-ന്റെയും 500-ന്റെ നോട്ട് മാത്രമേ ഉള്ളൂ. അവൻ ഓടി അകത്ത് കയറി എങ്ങനെയെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ വീട്ടിൽ വന്നതാണ്. അലമാര കുട്ടിപ്പൊളിച്ചു നോക്കുമ്പോ രാത്രിയിൽ അധ്വാനം വെറുതെയായല്ലോ എന്ന് ചിന്തിച്ചിരുന്ന അവൻ വീട്ടുകാർക്ക് നല്ലൊരു പണി കൊടുത്തിട്ട് പോയി. എന്താ പണി എന്നറിയോ? വീട്ടിൽ കയറി പൈസ നോക്കുമ്പോ എല്ലാം പഴയ 1000-ന്റെ 500-ന്റെ നോട്ടാണ്. എവിടെ കൊണ്ടുപോകാനാണ്? അള്ളാന്റെ പള്ളിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ കൊടുക്കാതെ പിടിച്ചു വെച്ചിരുന്ന ആൾക്കാര് 1 കിലോ കപ്പ വാങ്ങാനും മരിച്ചീനി വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോ 15 രൂപയുടെ മരിച്ചീനി വാങ്ങിയിട്ട് കപ്പ വാങ്ങിയിട്ട് 1000-ന്റെ നോട്ട് കൊടുക്കുമ്പോ അവര് പറയാണ്, ഇത് ഞാൻ എവിടെ കൊണ്ടുപോകാനാ, നിങ്ങൾക്ക് ബാക്കി തരാനില്ല, വേണ്ട വേണ്ട ഇരിക്കട്ടെ, കുഴപ്പമില്ല, 1000-ന്റെ 200-ന്റെ കുഴപ്പമില്ല. ഇതിനു മുമ്പ് പള്ളിയിൽ ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഗാന്ധിയെ 9 വട്ടം പോസ്റ്റ്മോർട്ടം ചെയ്ത 10-ന്റെ നോട്ട് ഇനി ഒരു ടേപ്പ് അതിലൊട്ടിക്കാൻ ഉണ്ടാവൂല. അത് തെരഞ്ഞു പിടിച്ചെടുത്ത് ബക്കറ്റിൽ ഇട്ടവരാണ്. അള്ളാന്റെ പള്ളിക്ക് പൈസ ചോദിച്ചപ്പോൾ ാണ് 1 കിലോ മരിച്ചീനി വാങ്ങിയിട്ട് 1000 രൂപ കയ്യിൽ കൊടുത്തിട്ട് പോകുന്ന ഒരു കാലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചതാരാണ്? മോഡിയാണെന്ന് ഞാൻ പറയൂല, ഞാൻ പറയില്ല. മോഡി ഒരു കാരണക്കാരൻ മാത്രമാണ്. RBI ഗവർണർ, ആ ഗവർണറുടെ ഒരു പ്രഖ്യാപനം വന്നു. എന്താണെന്നറിയോ? ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. രാജാധിപതിയെ പോലെ, ഏകാധിപതിയെ പോലെ, സ്വേച്ഛാധിപതിയെ പോലെ അല്ല. രാജാധിപതിയും ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമാണ്. ഈ രാജ്യത്ത് ഇത്രയും ആളുകളെ പട്ടിണിക്കിടാൻ എന്റെ പ്രിയപ്പെട്ടവരെ തീരുമാനിച്ചപ്പോൾ ഈ കള്ളൻ എന്താ പണിയെടുത്തെന്നറിയോ? 1000-ഉം 500-ഉം നോക്കിയെടുത്ത് ഇനി അത് കൊണ്ടുപോയിട്ട് ഏത് ബാങ്കിൽ കൊണ്ടുപോകാനാ? അങ്ങനെ പോകാൻ നേരത്ത് വീട്ടുകാർക്ക് നല്ലൊരു പണി കൊടുത്തു. ദേഷ്യം വന്ന കള്ളൻ എന്താ പണിയെന്നറിയോ? ഉറങ്ങിക്കിടക്കുന്ന എല്ലാവരുടെയും വിരലുകളിലും മഷി പുരട്ടിട്ട് പോയി. ഇനി അവർക്ക് പൈസ എടുക്കണമെങ്കിൽ 1 മാസം കഴിയും. കാരണം രാജ്യത്ത് നമ്മൾ അധ്വാനിച്ച് നിക്ഷേപിച്ച് നികുതി കൊടുത്ത പണം 2000 രൂപ വാപ്പായ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ചെന്ന് ചോദിച്ചാൽ നിന്നെ എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത് പറയുന്ന കേട്ട ബാങ്ക് മാനേജറുടെ കയ്യിൽ നിന്ന് ഔദാര്യമായി നക്കാപ്പിച്ചയാ നമുക്ക് കിട്ടുന്നതെന്നാ തോന്നിപ്പോകുന്നത്. നമ്മൾ കൈനീട്ടി കൊടുക്കുന്നു, മഷി പുരട്ടേണ്ട ഒരു ഗതികേട് രാജ്യം എത്തപ്പെടുമ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് 2 രീതിയിലാണ് സംസാരിച്ചത്. സമ്പത്തിന്റെ, സമ്പത്ത് ക്കുന്നതിന്റെ മഹത്വവും, സമ്പത്ത് നാശമാണെന്ന മറ്റൊരു എതിർഭാഗവും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചൊന്ന് മനസ്സിലാക്കണം, ഇതെങ്ങനെ നമുക്കൊന്ന് തിരിച്ചെടുക്കാൻ പറ്റും, നമുക്ക് എങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രസംഗങ്ങൾക്ക് കുറവില്ല, സംഘാടകർക്ക് കുറവില്ല, പ്രഭാഷണം കേൾക്കാനുള്ള ശ്രോതാക്കൾക്കും അനുവാചകർക്കും കുറവില്ല. പക്ഷേ പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ചിട്ട് പോകുന്നു, പ്രസംഗം വെച്ചവര് പൈസയും കൊണ്ട് പോകുന്നു, പ്രസംഗം കേൾക്കാമെന്നവര് സന്തോഷത്തിൽ അഭിപ്രായം പറഞ്ഞു പോകുന്നു. ഇവിടെ പ്രസംഗിച്ചവരോ പ്രസംഗിപ്പിച്ചവരോ പ്രസംഗം കേട്ടവരോ ഈ പ്രഭാഷണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്ന ഏറ്റവും വലിയ പരാജയം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലല്ലേ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോളെ, ഈ സമ്പത്ത് അല്ലാഹുവിന്റെ റസൂല് 2 രീതിയിൽ പറഞ്ഞെങ്കിൽ നമുക്കൊന്ന് വ്യക്തമായി മനസ്സിലാക്കാം. നിങ്ങൾ ഇത് കേട്ടിട്ട് പോകണം. നമ്മളിപ്പോ പല വിഷയങ്ങളിലും സംഘടനാ വൈചാത്യങ്ങൾ നമുക്കുണ്ട്, സംഘടനാ വൈവിധ്യങ്ങൾ നമുക്കുണ്ട്, സംഘടനാ വൈരുദ്ധ്യങ്ങൾ നമുക്കുണ്ട്. ഇപ്പോ ഭക്ഷണത്തിന്റെ വിഷയം, ഇറച്ചിയിൽ പിടിച്ചപ്പോ നമ്മൾ പറഞ്ഞു അല്ലെങ്കിലും അത് നിരോധിക്കേണ്ടത് തന്നെ, കൊണ്ടുവരട്ടെ, ബീഫ് നിരോധനം കൊണ്ടുവരട്ടെ. കാരണം ഞങ്ങൾ ബീഫ് കഴിക്കാറില്ല, ബീഫ് ഇപ്പം കഴിച്ചില്ലെന്ന് വെച്ചിട്ട് മരിച്ചു പോവോ? നമ്മളിപ്പെട്ട പലരും ചോദിച്ചവരാണ്. നമുക്ക് ബീഫ് കഴിക്കണോ നിർബന്ധമൊന്നുമില്ല, പക്ഷെ രാജ്യത്ത് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്ന് പറയേണ്ടത് രാജ്യത്തിന്റെ പൗരന്മാരാണ്, അവരുടെ ഇഷ്ടമാണ്, അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴും നമ്മൾ പലതട്ടിലായി, വസ്ത്രത്തിൽ പിടിച്ചു രാജ്യത്തിന്റെ പ്രമുഖര്, അപ്പോഴും നമ്മൾ പലതട്ടിലായി. അവസാനം ഈ രാജ്യത്തുള്ള എല്ലാവരെയും ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്ന ഒരൊറ്റ സംഗതിയെ ചരിത്രത്തിലുള്ളൂ. അതേതാ? ഏതാ? എല്ലാ സംഘടനക്കാരും ഒറ്റക്കെട്ടായി പറഞ്ഞ, എല്ലാ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായി സമ്മതിച്ച ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ നോട്ടിൽ പിടിച്ചപ്പോ നമ്മൾ ഒന്നായി. നമ്മുടെ നോട്ടി തൊട്ടപ്പോ, നമ്മുടെ പൈസ തൊട്ടപ്പോ നമ്മൾ ഒന്നായി. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ സമ്പത്തിന്റെ വിഷയമാണ് പറയുന്നത്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെയാണ് സമ്പത്ത് നാശമാകുന്നത്.
ഇങ്ങനെയാണ് സമ്പത്ത് നാശമാകുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് എന്തെന്നറിയോ? ഈ ഒരറ്റായത്ത് മറിയന്റെ ചെറുപ്പക്കാരാ, നമുക്കിതൊന്ന് മനസ്സിലാക്കാ. സമ്പത്ത് നാശമാണെന്ന് ഒരു ഭാഗം നിൽക്കുമ്പോ സമ്പത്ത് അധ്വാനിച്ചുണ്ടാക്കണമെന്ന് മറുഭാഗവും നബി തങ്ങളെ പറയുമ്പോ ഇതെങ്ങനെയാണെന്ന് തിരിച്ചറിയുക, ഏതാണ് ശരി ഏതാണ് തെറ്റെന്നെന്ന് തിരിച്ചറിയുക. രണ്ടും ശരിയാണ് പ്രിയപ്പെട്ടവരെ, രണ്ടും ശരിയാ. അത് മനസ്സിലാക്കാൻ ഈ ഒരറ്റായത്ത് മതി. ഒന്ന് ശ്രദ്ധിക്കണേ, ഖുർആനാണ് പറയുന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് ഞാനല്ല, ഖുർആനാണ്. ലോകത്തെ ഇന്നേവരെ ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റം നടത്തിയിട്ടുള്ള ഗ്രന്ഥമല്ലേ? ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോറുന്ന വിശുദ്ധ ഖുർആൻ ലോകം ഭാഗിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയല്ലേ? പുരാതന കാലത്തെ പ്രാകൃതന്റെ, പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖത്തിൽ പരിവർത്തനത്തിന്റെ പടകപ്പിന് മുഴക്കിയ പരിശുദ്ധമായ ഖുർആൻ സമ്പത്തിനെ പെട്ടികെട്ട് വാചാലമായി ഒരറ്റായത്തിലൂടെ പറയുകയാണ്. അള്ള പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീ നാമനൂ യാ തുൽഹിക്കും വാലുക്കും വല ഔലാദുക്കും അന്ദികിരില്ലാ. അള്ളാഹുവിന്റെ ഖുർആൻ വിളിക്കുന്നത് മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ല പറയുകയാ. അല്ലാത്തവിടെ കാര്യമല്ല അങ്ങ് വിട്ടിരിക്കുകയാ, അല്ലാത്തവിടെ കാര്യമല്ലാഹു മാറ്റിയിരിക്കുകയാണ്. എന്തുകൊണ്ട് മാറ്റി എന്ന് ചോദിച്ചാ, സമ്പത്ത് ഈമാനിന്റെ ഭാഗം അതിൽ ചേർന്നില്ലെങ്കിൽ, ഈമാനികമായ ആവേശം സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ ചേർന്നില്ലെങ്കിൽ ആ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെടില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അബൂലഹബിനെ നിങ്ങൾക്കറിയുമോ? ആരായിരുന്നു അബൂലഹബ്? അബൂലഹബിന്റെ യഥാർത്ഥ പേരെന്താണ്? അബ്ദുൽ ഉസ്സ എന്ന. അബൂലഹബ് എന്ന പേര് വിളിക്കാൻ കാരണം എന്തെന്നറിയോ? അബൂലഹബിനെ പോലെ സൗന്ദര്യമുള്ള, അബൂലഹബിനെ പോലെ ഗ്ലാമർ ഉള്ള, അബൂലഹബിനെ പോലെ നല്ല സുന്ദരമായ മുഖമുള്ള ഒരാള് മക്കയിലില്ല, ഒരാള് മക്കയിലില്ല. അങ്ങനെ ആളുകൾ വിളിച്ചു അബൂലഹബ്, പ്രോജ്വലിക്കുന്ന പ്രഭയുടെ പിതാവെന്ന് വിളിച്ചു. വല്ലാത്ത വെണ്മയാണ്, വല്ലാത്ത വെട്ടമാണ്, വല്ലാത്ത പ്രകാശമാണ്, വല്ലാത്ത വ്യക്തിത്വമാണ് അബൂലഹബിനെ ഒന്ന് കാണാ. എത്ര നല്ല ഗാംഭീര്യത്തിന്റെ ഉടമയാണ് അബൂലഹബ്. അബൂലഹബിന്റെ സമ്പാദ്യത്തിന്റെ കണക്കറിയണോ സഹോദരങ്ങളെ? അമേരിക്കയുടെ പ്രസിഡന്റായി ഈ ജനുവരി മാസം 20-ാം തീയതി അവരോധിക്കപ്പെടുന്ന ആളിനെ അറിയില്ലേ? ചരിത്രത്തിൽ ഇന്നേവരെ സഹോദരങ്ങളെ, രാഷ്ട്രീയം എന്തെന്നറിയാത്ത, സംസ്കാരം എന്തെന്നറിയാത്ത ഒരു പ്രസിഡന്റാണ് വരാൻ പോകുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ 45-ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ശതകോടീശ്വരനാണ്, 70 വയസ്സുകാരനാണ്, കോടീശ്വരനാണ്, ശതകോടീശ്വരനാണ്, കോടാനുകോടിയുടെ സമ്പത്തിന്റെ ഉടമയാണ്. കറുത്ത വർഗക്കാരനായ ബറാക് ഒബാമയുടെ വീട്ടിനേക്കാൾ മനോഹരമാണ് വൈറ്റ് ഹൗസ് എങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭവനം വൈറ്റ് ഹൗസിനെക്കാളെത്രയോ സ്വർഗീയമാണ്. അത്ര വലിയ വീടിന്റെയും സമ്പത്തിന്റെയും ഉടമയായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോ ഞാൻ നിങ്ങൾ നോക്കുന്നത് ഡൊണാൾഡ് ട്രംപിലേക്കാ. എന്തേ ഡൊണാൾഡ് ട്രംപ് പോലും അബൂലഹബിന്റെ സമ്പാദ്യത്തിന്റെ പിന്നിലാണ്? എന്തേ കാര്യമെന്നറിയോ? ലോകത്ത് ഏറ്റവും വലിയ 4 സമ്പന്നന്മാരെ വന്നിട്ടുള്ളൂ. ഇനി ആ സമ്പന്നന്മാരെ കവച്ചു വെക്കാൻ ലോകപ്പാർക്കും കഴിയില്ല. എത്ര വലിയ കോടീശ്വരന്മാര് വന്നാലേ കഴിയൂല. 4 സമ്പന്നന്മാരിൽ ഒരാളാണ് അബൂലഹബ്. അബൂലഹബ് രാത്രിയാകുമ്പോ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എണ്ണി നോക്കുമ്പോലെ, ഞാനും നിങ്ങളും ഇടക്കിടക്ക് ചെന്ന് ATM കൗണ്ടറിൽ ചെന്ന് പൈസ ബാലൻസ് അടിച്ചു നോക്കുമ്പോലെ, ഈ അബൂലഹബ് രാത്രിയാകുമ്പോൾ വീട്ടിൽ നിന്ന് സമ്പത്തിന്റെ കണക്ക് നോക്കുമായിരുന്നു. അബൂലഹബിന്റെ സമ്പാദ്യത്തിന് നക്കിട്ടുടക്കാ കൂട്ടുകാര് പിന്നിലുണ്ടായിരുന്നു. അതൊന്ന് ഏറ്റുവാങ്ങാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു ജബീല ഉണ്ടായിരുന്നു. അബൂലഹബ് എന്താ സംഭവിച്ചതെന്ന് അറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, സൂറത്തുൽ ലഹബ് എടുത്തൊന്ന് പരിശോധിക്കണേ. അബൂലഹബ് സമ്പത്തിന്റെ ഏറ്റവും വലിയ അടിമയായിരുന്നു, ധനപൂജകനായിരുന്നു. ആ ധനപൂജ എത്രത്തോളം വലുതെന്നറിയോ? ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രുക്കളുടെ നിരയിൽ അബൂലഹബിന്റെ പേര് വന്നു. അബൂലഹബ് യുദ്ധത്തിന് പോണമെന്ന തീരുമാനം മുശ്രിക്കീങ്ങളെ ചർച്ച ചെയ്തു. അങ്ങനെ അബൂലഹബ് ചിന്തിച്ചത് എന്റെ സമ്പാദ്യം എവിടെ പോകും?
കൊണ്ടുവരുമെന്ന, യുദ്ധത്തിന് പോയി പരാജയപ്പെട്ട് എന്റെ സമ്പത്ത് എന്ത് ചെയ്യുമെന്നുള്ള പേടിയായി. അതല്ല, പരാജയപ്പെട്ടില്ല, വിജയിച്ചാൽ ഈ ദിവസങ്ങൾ മാറി നിൽക്കുമ്പോൾ എന്റെ സമ്പത്ത് എന്താകുമെന്നുള്ള പേടിയായി. അതുകൊണ്ട് സമ്പത്ത് കുറച്ച് കടം കൊടുക്കാനുള്ള അബൂലഹബിന്റെ നാട്ടിലെ ഒരു പാവപ്പെട്ടവന് അവൻ അബൂലഹബിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്. അവനെ വിളിച്ചിട്ട് അബൂലഹബ് പറഞ്ഞിരുന്നറിയോ, കൊണ്ടുവാടാ തരാനുള്ള പൈസ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അബൂലഹബേ കയ്യിലില്ല, ഉള്ളപ്പോൾ തന്നാ പോരെ. അബൂലഹബ് പറഞ്ഞു, നീ തരണ്ട, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യുമോ? എന്താണ് ചെയ്യേണ്ടത്? ബദർ യുദ്ധത്തിന് പോകാൻ എന്റെ പേര് വീണിരിക്കുകയാണ്, മീറ്റിംഗില് മുസാഫറയിൽ എന്റെ പേര് വീണിരിക്കുകയാണ്. അതുകൊണ്ട് പകരം നീ പോകണം, എനിക്ക് പകരം നീ പോകണം, അതിന്റെ പ്രതിപകാരമായി നീ തരാനുള്ള പൈസ തരണ്ട, തരാനുള്ള ക്യാഷ് തരണ്ടെന്ന് പറഞ്ഞ് അബൂലഹബ് ആളിനെ വിടുകയാണ്. പകരക്കാരനായി അത്ര വലിയ ധനപൂജകനല്ലേ, അത്ര വലിയ ധനാഠ്യനല്ലേ ഈ അബൂലഹബിന് അവസാനം സംഭവിച്ചതെന്നറിയോ? അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഒരുപാട് സുഖാഡംബരപ്പോടെ ജീവിച്ച അബൂലഹബ്, എന്റെ പെങ്ങന്മാര് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അബൂലഹബിന്റെ ശരീരത്തിൽ ഒരു ചെറിയ കുരു വരികയാണ്. ഒരു ചെറിയ മുഴ വന്നു, ആ മുഴയങ്ങ് വലുതായി, വല്ലാതെ ചൊറിഞ്ഞതെടുക്കാൻ തുടങ്ങി. അങ്ങനെ ചൊറിഞ്ഞതെടുത്തപ്പോ ആളുകൾ വന്ന് ചൊറിയാൻ തുടങ്ങി. അങ്ങനെ ശരീരം മുഴുവനുമായി, അബൂലഹബിന്റെ ശരീരത്തിൽ നിന്ന് ആ മുറിവിൽ നിന്ന് ചലമൊഴുകാൻ തുടങ്ങിയെന്നാണ്. അസഹ്യമായ ദുർഗന്ധമാണ്, സഹിക്കാൻ പറ്റുന്നില്ല. ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയാണ്. ആ നാട് മുഴുവനും ദുർനാട്ടം തുടങ്ങി, ആ നാട് മുഴുവനും ദുർഗന്ധമായി. ആ സമയത്താണ് അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീല പറഞ്ഞു, നിങ്ങൾ എന്റെ ബെഡ്റൂമിൽ കിടക്കല്ലേ, മാറി ഏത റൂമിൽ കിടക്കണേ? കൂടെ കിടന്നുറങ്ങിയ ഭാര്യ പറഞ്ഞത്, ഇന്നലെ വരെ പൈസ എണ്ണാൻ സഹായിച്ച ഭാര്യ പറഞ്ഞത്, തന്റെ രാത്രികളെ ധന്യമാക്കിയ ആരുടെ മാറിടത്തിന്റെ സുഗന്ധമാണോ താൻ ഏറ്റുവാങ്ങിയ? എന്റെ പ്രിയപ്പെട്ട ഭാര്യ റൂമിൽ നിന്ന് പുറത്താക്കി. മക്കൾ പറഞ്ഞു, വാപ്പാ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തു പോടെ, സഹിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത ദുർഗന്ധമാണ്. ഏറ്റവും വലിയ കോടീശ്വരന്റെ കഥയാണ് പറയുന്നത്. ആ കോടീശ്വരനെ ഭാര്യ റൂമിൽ നിന്ന് പുറത്താക്കി, മക്കള് വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ നാട്ടുകാരി വന്നിട്ട് പറഞ്ഞു, അബൂലഹബ് ഇന്നലെ വരെ അബൂലഹബിന്റെ സമ്പാദ്യത്തിൽ നുണയാൻ വേണ്ടി വന്ന സമ്പത്തിന്റെ പിന്നാലെ പേപ്പട്ടികളെ പോലെ പരക്കം പാഞ്ഞ ആളുകൾ വന്നിട്ട് പറയുന്നു, അബൂലഹബ് നീ നാട്ടിൽ നിന്ന് പോകണേ, നാട് നാട്ടം പിടിച്ചിരിക്കുകയാണ്. അല്ലാഹു പണിതാൽ അങ്ങനെ ഇരിക്കും പ്രിയപ്പെട്ടവരെ. ഏത് ഗവൺമെന്റുകളെ തള്ളി പറഞ്ഞാൽ, ഏത് കോടതികൾ കള്ളപ്പരങ്ങൾ പറഞ്ഞ് വരത്തിയാൽ അല്ലാഹുവിന്റെ ദീനിനോട് കളിക്കുന്നവര്, ഏത് സ്ഥലത്ത് പോയി ഒളിച്ചിരുന്നാൽ, ഏത് ഇരുളിന്റെ മറവിൽ പോയി ഒളിഞ്ഞു കിടന്നാൽ, ഏത് കോടതിയിൽ നിയപ്പിയില്ലെങ്കിൽ, ഏത് നിയമവാലകൾ കളിച്ചാലും അല്ലാഹു പണിതന്നാൽ അത് പിടിച്ചിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. സഹോദരങ്ങളെ, പാവപ്പെട്ട പാവപ്പെട്ട ഫൈസലിനെ വെട്ടി നുറുക്കിയ ആളുകളെ ഇന്ന് ഏതോ ഏതോ പ്രഹസനമായി അറസ്റ്റ് ചെയ്തിട്ട് അതിനെ കാണാത്തതുപോലെ നടക്കുമ്പോ അല്ലാഹു പിടിച്ചാൽ ആ പിടിയങ്ങ് പിടിക്കുമെന്ന ചെറുപ്പക്കാര, അല്ലാഹുവിന്റെ പിടിയങ്ങ് വലുതാണ്. ഇന്നെ റബ്ബ കലബിലും മെറുസോ, അല്ലാഹു പരിസ്ഥലത്തിരിക്കുന്നവനെ പോലെ, ഒളിച്ചിരിക്കുന്നവനെ പോലെ പടച്ചതമ്പുരാൻ കാത്തിരിക്കുകയാണ്. അബൂലഹബിന്റെ ചരിത്രമാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അബൂലഹബിനെ ഭാര്യ റൂമിൽ നിന്ന്, മക്കൾ വീട്ടിൽ നിന്ന്, നാട്ടുകാരെ നാട്ടിൽ നിന്ന് നാട്ടി ഓടിക്കുകയാണ്. പക്ഷെ ഒരു ചുവട് മുമ്പോട്ട് വെക്കാൻ അബൂലഹബിന് കഴിയുന്നില്ല. ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോയി. അബൂലഹബ് അവിടെ പടഞ്ഞു പടഞ്ഞു മരിക്കുകയാ. സഹോദരങ്ങളെ, അറിയോ അബൂലഹബ് മരിച്ചപ്പോൾ ആളുകൾ മക്കളോട് പറഞ്ഞു, വാപ്പാന്റെ മയ്യപ്പെടുത്ത് കുളിച്ചിരടാ, വാപ്പാന്റെ മയ്യപ്പെടുത്ത് കുളിച്ചിരടാ. ആ സമയത്ത് മക്കൾ പറഞ്ഞു, ഞങ്ങൾ തൊടൂല, ഞങ്ങൾക്ക് രോഗം പിടിപെട്ടാലോ. അവസാനം അബസീനിയിലെ കുറെ അടിമകളെ വിളിച്ചു വത്രേ, കയറി കിടക്കാടമില്ലാത്ത, ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത അബസീനിയിലെ കുറെ ആളുകളെ വിളിച്ചു. അവര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് ഭക്ഷണം കിട്ടിയാ മതി, ഞങ്ങള് കുടിച്ചിട്ടോളാമെന്ന് പറഞ്ഞ് അബസീനിയിലെ ആളുകൾ വന്നു. ഒന്ന് നോക്കിയിട്ട് അവര് പറഞ്ഞു, ഇല്ല, പട്ടിണി കിടന്ന് മരിച്ചാലും ഞങ്ങൾ ആ ശരീരത്തിൽ തൊടില്ല. അല്ലാഹുവേ,
ആ ശരീരം വല്ലാതെ ദുർഗന്ധം വമിക്കുകയാണ്. അങ്ങനെ ആളുകൾ പറഞ്ഞപ്പോ അബസീനയിലെ ആളുകൾക്ക് പൊട്ടിണി മൂലം അവരെ ചൈതന്തെന്നറിയോ? മരപ്പിൽ ചെന്ന വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ വെട്ടിയിട്ട് ആ ശിഖരങ്ങൾ കൊണ്ട് വന്ന അബൂലഹബിനെ കുത്തി 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 ഒരു കുഴിയെടുത്തിട്ട് അതിനകത്ത് കുഴിച്ചിട്ട് ആ കമ്പുമിട്ട് മണ്ണിട്ട് മൂടുകയാ. സഹോദരങ്ങളെ ചിന്തിക്കണേ, ഈ അബൂലഹബിനെ പറ്റി അല്ലാഹു പറഞ്ഞതെന്താണ്? അവന്റെ പേര് പോലെ തന്നെ അല്ല കൊടുക്കുന്ന നരകവും അത് തന്നെയാണ്. അബൂലഹബം അല്ലേ പേര്, അവന് കിട്ടുന്ന നരകത്തിന്റെ പേര് അല്ല പറഞ്ഞതെന്താണ്? കട്ടിയാളുന്ന നരകമാണല്ല കൊടുക്കുന്നത്, കട്ടിയാളുന്ന നരകമാണല്ല കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അതിനെ പറ്റി അല്ലാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? അവന്റെ സമ്പാദ്യമോ അവന്റെ സന്താനങ്ങളോ അവന്റെ അധ്വാനമോ അവന് ഫലം ചെയ്തില്ല. ഇത് അബൂലഹബിന്റെ കഥ മാത്രമല്ല, പഠിക്കണേ, ഇതേ വാക്ക് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനില്. അബൂലഹബിന്റെ കാര്യം മാത്രമല്ല, അല്ലാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? നാളെ പരലോകത്ത് അല്ലാഹു തന്ന സമ്പാദ്യത്തിലൂടെ മതിമറന്നുകൊണ്ട് കള്ളിനോ പെണ്ണിനും മതിമറന്നു ജീവിച്ച മദ്യത്തിന്റെയും മദിരാശിയുടെയും പിറകെ ഓടിയ മദ്യപിച്ചു മതോന്മത്തരായും മദിരാശിമാരെ മടുത്തട്ടിൽ മയങ്ങിയ നാളെ പരലോകത്ത് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയോ? മരണപ്പെട്ട് ഞാനും നിങ്ങളും ആ പരലോകത്തെത്തുമ്പോ ഞാനും നിങ്ങളെ പറയുന്നതാണ്, അല്ലാഹുവേ മരണത്തോടെല്ലാം അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ, മരണത്തോടെല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ സഹോദരങ്ങളെ ഞാനും നിങ്ങൾ പറയുന്നതാണ്, ഞാനും നിങ്ങൾ സമ്പത്ത് കൊണ്ട് കളിച്ച് അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് ഞാനും നിങ്ങൾ റബ്ബിനെ മറന്ന് അല്ലാഹു പറയുകയാണ്, നാളെ പാരത്രീക ലോകത്ത് വന്ന് ഒരിച്ച മുകളിൽ കപ്പി ജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറക്കുമ്പോ അവിടെ ഞാനും നിങ്ങൾ പറയുന്നതാണ്, യാ ലൈതഹ കാനത്തിൽ ഖാലിയാ. അല്ലാഹുവേ മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എന്റെ സമ്പാദ്യം എനിക്ക് മതിയായില്ല, എന്റെ സമ്പത്ത് എന്നെ രക്ഷപ്പെടുത്തിയില്ല, എന്റെ സമ്പാദ്യം എന്നെ രക്ഷപ്പെടുത്തിയില്ല. അലക്സാണ്ടർ ചക്രവർത്തി നിങ്ങൾക്കറിയോ? സഹോദരങ്ങളെ, അലക്സാണ്ടർ ചക്രവർത്തി ആരായിരുന്നു? ലോകം വെട്ടിപ്പിടിച്ചു 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 നടന്ന മനുഷ്യനാണ്. അവന്റെ ഉമ്മ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മാതാവ് വിളിച്ചു പറഞ്ഞു, കപ്പെഴുതി, പൊന്നുമോനെ നിന്നെ കണ്ടിട്ട് എത്ര നാളായി. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ഉമ്മ ഉമ്മ ഞാൻ വന്നോളാ, ഒരു രാജ്യം കൂടെ കീഴ്പ്പെടുത്തട്ടെ, എന്നിട്ട് വരാ. ആ സമയത്ത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഉമ്മ താമസിക്കുന്ന വീട്ടിൽ നിന്ന് എത്താൻ 8 മണിക്കൂർ വേണമെന്നാണ്. 8 മണിക്കൂർ യാത്ര ചെയ്താലാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എത്തിച്ചേരുക. ഉമ്മ വിളിച്ചു, പൊന്നുമോനെ ഒന്നൊന്ന് വരുവോ, ഒന്ന് കണ്ടോട്ടെ, ഒന്ന് കണ്ടോട്ടെ, ഒന്ന് വരുവോ. ആ സമയത്ത് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞെന്തെന്നറിയോ? ഉമ്മ ഞാൻ ഒരു രാജ്യം കൂടി വെട്ടിപ്പിടിച്ചോട്ടെ, എന്നിട്ട് ഞാൻ വന്നേക്കാ. അങ്ങനെ വെട്ടിപ്പിടിച്ച് ഓരോ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു തീരുമ്പോൾ ഉമ്മ കട്ടയിനി, മോനെ കാണാ പൂതിയാട്, ഒന്ന് വരുമോന്ന് ചോദിക്കുമ്പോൾ ഉമ്മ ഞാൻ ഒരു രാജ്യം കൂടെ പിടിച്ചോട്ടെ. അങ്ങനെ വെട്ടിപ്പിടിച്ച് ഇന്ത്യ രാജ്യത്ത് വന്നു. ഇവിടെ വന്നപ്പോൾ മാരകമായ രോഗം പിടിപെട്ടു. അയാൾ തിരികെ പോയെന്നല്ലേ ചരിത്രം പറയുന്നത്. അവിടെ ചെന്നപ്പോ കലശലായ രോഗം അങ്ങ് മൂർച്ഛിച്ചു, വല്ലാത്ത രോഗമാണ് കിടക്കയിലായി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ബിഷ്വകരന്മാര്, വൈദ്യന്മാര്, കൊട്ടാര വൈദ്യന്മാര്, ഡോക്ടർമാര് വന്നിട്ട് പറഞ്ഞു, അല്ലയോ ചക്രവർത്തിയെ, നിങ്ങൾക്കിനി ജീവിതം 6 മണിക്കൂറേ ഉള്ളൂ, നിങ്ങളിനി 6 മണിക്കൂർ കഴിയുമ്പോൾ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാ. അലക്സാണ്ടർ ചക്രവർത്തി ചോദിച്ചതെന്തെന്നറിയോ? എനിക്ക് 6 മണിക്കൂർ ജീവിക്കാൻ ഇനി അവസരമുള്ളെന്ന് പറഞ്ഞവര്, എനിക്ക് ഒരു 2 മണിക്കൂർ കൂടെ തരുവോ, ഒരു 2 മണിക്കൂർ കൂടെ തരുവോ? 2 മണിക്കൂറാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ 6 മണിക്കൂറിനോടൊപ്പം 2 മണിക്കൂർ കൂടി തന്ന എന്റെ ഉമ്മ എന്നെ കാണാ വീട് വിട്ടിറങ്ങിയിരിക്കുകയാണ്. 8 മണിക്കൂർ യാത്ര ചെയ്ത് എന്റെ ഉമ്മ ഇവിടെ വരുമ്പോ ഞാനൊന്ന് ജീവനോടെ കണ്ടോട്ടെ, ഞാനൊന്ന് ജീവനോടെ കണ്ടോട്ടേ.
ആ സമയത്താണ് അലക്സാണ്ടർ ചക്രവർത്തിയോട് ഡോക്ടർമാര് പറഞ്ഞു, ഇല്ല നിങ്ങൾക്ക് 6 മണിക്കൂറേ ഉള്ളൂ. ആ സമയത്താണ് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞത്, ഞാൻ മരിച്ചുപോയാ നിങ്ങളോട് എനിക്ക് 2 വസീയത്തേ ഉള്ളൂ. ഒന്നാമത്തെ വസീയത്ത്, നിങ്ങളാണ് എന്റെ ശവമഞ്ച ചുമക്കേണ്ടത്, എന്റെ മയ്യത്തെ കട്ടില് ചുമന്നുകൊണ്ട് പോകേണ്ട നിങ്ങളാണ്. മാത്രമല്ല, എന്നെ പൊതിയുമ്പോ നിങ്ങൾ എന്റെ കൈ 2 പുറത്തിടണേ. ആ 2 കൈയും സന്തൂക്കിൽ നിന്ന്, ശവമഞ്ചത്തിൽ നിന്ന്, മയ്യത്തെ കട്ടിലിൽ നിന്ന് പുറത്തേക്ക് നിങ്ങൾ കൈമലത്തി ഇട്ടുകൊണ്ട് നിങ്ങൾ എന്നെ ചുമക്കണേ. ചോദിച്ചു എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോ, നിങ്ങൾ എന്നെ ചുമക്കണമെന്ന് പറയാ, കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് പോലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, എന്നെ ചികിത്സിച്ച നിങ്ങൾക്ക് പോലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. 2-ാമതെന്റെ കൈകൾ പുറത്തിടാൻ പറഞ്ഞത്, ഈ രാജ്യം മുഴുവൻ ഞാൻ വെട്ടിപ്പിടിച്ചെങ്കില്, ഈ ലോകം മുഴുവൻ ഞാൻ അടക്കി ഭരിച്ചെങ്കില്, ഇല്ല ഇല്ല ഞാനൊന്ന് കൊണ്ടുപോകുന്നില്ല. മുറുക്കി പിടിച്ച കയ്യോടെ വന്ന ഞാൻ, നിവർത്തി വച്ച കയ്യോടെയാണ് മടങ്ങും നടന്ന്. എന്റെ നാട്ടുകാരറിയട്ടെ, എന്റെ കൂട്ടുകാരറിയട്ടെ, അലക്സാണ്ടർ ചക്രവർത്തിയുടെ വസീയത്താണ് മരണാനന്തര സ്മരണത്തിന്റെ വസീയത്താണ്, മരണത്തിന് മുമ്പുള്ള വസീയത്താണ്. സഹോദരങ്ങളെ, ഇത് തന്നെയാണ്, ഇത് തന്നെയാണ് നാളെ ഞാനും നിങ്ങളും പറയുന്നത്. അല്ലാഹുവേ, എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ല, എന്റെ ഭരണാധികാരം എന്നെ നശിപ്പിച്ചു റബ്ബേ, എന്റെ അധികാരം എന്നെ നശിപ്പിച്ചു അല്ലാ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ സമ്പാദ്യം എന്ന അനുഗ്രഹം അല്ലാഹു തരുമ്പോ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂന പറയുകയാണ്, അല്ലാഹു വിളിച്ചത് മുഅ്മിനീങ്ങളെയാണ്, മുഅ്മിനീങ്ങളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. നിങ്ങളുടെ സമ്പാദ്യം അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട്, അവനെ സ്മരിക്കുന്നതിനെ തൊട്ട് ജോലിയാക്കാതിരിക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പാദ്യം അത് ഉണ്ടാക്കുന്ന സമയത്തല്ലാണ് നിങ്ങൾ ഓർക്കണേ. ഹറാമിൽ നിന്ന് നിങ്ങളെ സമ്പത്ത് ഉണ്ടാക്കല്ലേ, കള്ള കച്ചവടം നടത്തിയിട്ട്, പലിശ കച്ചവടം നടത്തിയിട്ട്, പെണ്ണ് കച്ചവടം നടത്തിയിട്ട് നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കല്ലേ. സമയമല്ലാനെ ഓർക്കണേ, അത് വിനിയോഗിക്കുന്ന സമയത്ത് ഏത് വിഷയത്തിലാ നിങ്ങളത് ക്രയവിക്രയം ചെയ്യുന്നത്, ഏത് കാര്യത്തിനാണ് പൈസ ഉപയോഗിക്കുന്നത്, ആ സമയത്തും നിങ്ങൾ അല്ലാനെ മറക്കല്ലേ. പരിശുദ്ധ ഖുർആൻ എന്നിട്ട് അല്ല പറഞ്ഞിരുന്നാണ്, ആരെങ്കിലും സമ്പാദിക്കുന്ന സമയത്തും വിനിയോഗിക്കുന്ന സമയത്തും അല്ലാനെ മറന്നു പോയവനെ, അവരാണ് പരാജിതർ. മനസ്സിലായില്ലേ? പൈസ ഉണ്ടാക്കണോ വേണ്ടേ? ഒന്ന് പറയും, ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം, കഷ്ടപ്പെടണം, വെറുതെ വീട്ടിൽ കയറി ഇരിക്കാൻ പാടില്ല, കഷ്ടപ്പെടണം, അധ്വാനിക്കണം. പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ പരമമായ രീതിയിൽ പൈസ ഉണ്ടാക്കണം. ആ സമ്പത്ത് ഉണ്ടാക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സമ്പത്തിന്റെ സമ്പത്താണ് നമ്മുടെ നാശം എന്ന് പറഞ്ഞെങ്കിൽ, ആ നാശം വരാതിരിക്കാൻ വേണ്ടി ഒരൊറ്റ മരുന്നേ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലുള്ളൂ, അത് സമ്പാദിക്കുന്ന സമയത്ത് അല്ലാഹനെ മറക്കാൻ പാടില്ല. ഹലാലായ രീതി കൂടെ സമ്പാദിക്കാം. കള്ളക്കടത്ത് നടത്തിയിട്ട്, അഴിമതി നടത്തിയിട്ട്, കൈക്കൂലി വാങ്ങിയിട്ട്, ആളുകളോട് എരുന്ന് വാങ്ങിയിട്ട്, ഇന്ന് വിവാഹത്തിന്റെ വിഷയം എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ നാട്ടിലുള്ള ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീധനത്തിന്റെ വിഷയം അല്പം കടന്നുപോയിരിക്കുകയാണ്. മലബാറിന്റെ മണ്ണിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ദീനിന് നിരക്കാത്ത വിഷയങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് പാവപ്പെട്ട സഹോദരിമാര്, ആ സഹോദരിമാരുടെ പിതാക്കന്മാർ അവരെ കല്യാണം കഴിപ്പിച്ചയക്കാൻ വേണ്ടിയിട്ട് അവര് കൊല്ലങ്ങളോളം കഷ്ടപ്പെടുകയാണ്. അവര് കഷ്ടപ്പെടുന്നത് എന്തിനാണ്? ഇന്നലെ നിന്റെ ഇന്നലെ വരെ നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച നിന്റെ സമ്പാദ്യവും നീ പൊന്നുപോലെ നോക്കിയ പെണ്ണിനെയും കൂടി ഇന്നലെ കയറി വന്ന എന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നമുക്ക് എങ്ങനെ വാങ്ങാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഇപ്പോ പല രീതിയാണ്. മലപ്പുറം ജില്ലയിൽ ഞാൻ അറിഞ്ഞിടത്തോളം മഹറ് 1 പവനാണ് മഹറെങ്കിൽ, ചെറുക്കൻ പെണ്ണിന് കൊടുക്കുന്നത് 1 പവനാണ് മഹറെങ്കിൽ അത് ആദ്യമേ പറയും. ഇതിനെന്നറിയോ, ഇവിടെ അങ്ങനാണോന്ന് എനിക്കറിയില്ല, ഇവിടെ അങ്ങനാണോ എന്ന് എനിക്കറിയില്ല. ആദ്യമേ പറയും, ഞാൻ പെണ്ണിനിടുന്നത് 5 പവനാണ് മഹറ്. അങ്ങനെ വന്നാൽ
അതിൽ പറയാതെ പറയുന്ന ഒരു കാര്യമാണ് 50 പവൻ നിങ്ങൾ ഇടണം. ഒരു പവൻ മഹർ കൊടുത്താൽ 10 പവൻ ഇടണം. 2 പവനാണ് ഞാൻ മഹർ കൊടുക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾ 20 പവൻ ഇടണം. ഇങ്ങനെ പള്ളി തിണ്ണകളിൽ പള്ളിപ്പറമ്പുകളിൽ യാചിച്ച് പ്ലാസ്റ്റിക് കവറിനകത്ത് പൈസകളിൽ പാവപ്പെട്ട ആളുകളും പണക്കാരും വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന നാണയത്തൊട്ടുകൾ വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവന്ന് തട്ടികിട്ടി എണ്ണി നോക്കിയിട്ട് നീ അത് ചെന്ന് കൈനീട്ടി വാങ്ങുമ്പോൾ നിനക്കതുകൊണ്ട് എന്തു നേട്ടമാണ് എന്റെ സ്വരൂപക്കാര? ഒരിക്കലും നമുക്ക് അങ്ങനത്തെ പൈസ വേണ്ട. നീ ആ സമയം അധ്വാനിച്ച് കഷ്ടപ്പെട്ടു. നീ മഹർ കൊടുക്കുന്നത് നിന്റെ അധ്വാനത്തിൽ നിന്നാകണം. അല്ലാതെ പെണ്ണിന്റെ വാപ്പാടകയെന്ന് കൈനീട്ടി വാങ്ങി എരന്നു വാങ്ങിയ പൈസ നല്ല നീ മഹർ കൊടുക്കാറുണ്ട്. നീ പൈസ മഹർ കൊടുക്കാൻ നിന്റെ പൈസ ഉണ്ടോ എന്നാ നീ പെണ്ണ് കെട്ടിയാ മതി. ഇല്ലെങ്കിൽ നബി പറഞ്ഞത് നമസ്കരിച്ച് നോമ്പും പിടിച്ച് ഏതെങ്കിലും പള്ളിയിൽ പോയി നീരിക്കണം. മഹർ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ നീ പെണ്ണിട്ടണ്ട. ഇന്ന് പെണ്ണിന്റെ മുസ്ലിം പെണ്ണിന്റെ കണ്ണുനീര് കാണാൻ വേണ്ടി ലോകത്ത് ആരൊക്കെയാ? സുബ്ഹാനല്ലാഹ്, പാർലമെന്റ് പോലെ സ്തംഭിക്കുന്നില്ലേ? നമ്മുടെ താത്താമാരുടെ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കണ്ണീര് ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഞങ്ങളുടെ പെണ്ണുങ്ങളെ കണ്ണീര് ഇവിടത്തെ മുസ്ലിം സംഘടനകളുണ്ട്, ഇവിടത്തെ മുസ്ലിം ഭർത്താക്കന്മാരുണ്ട്, അവര് നോക്കിക്കൊള്ളും. ആദ്യം നിങ്ങൾ കെട്ടിയ പെണ്ണിന്റെ കണ്ണീര് നോക്കിയാൽ മതി. രാജ്യത്തിന്റെ ആ പ്രധാനപ്പെട്ട ആളോട് നമുക്ക് പറയാനുള്ളത് അതാണ്. സ്വന്തം കല്യാണം കഴിച്ച ഭാര്യയിലെ അവരുടെ കണ്ണീര് ആദ്യം പോയി ഒന്ന് കാണുക. മാത്രവുമല്ല നമ്മുടെ മുസ്ലിം പെങ്ങന്മാരുടെ കണ്ണുനീര് നിങ്ങൾക്ക് വല്ലാതെ സങ്കടമാണ് എങ്കിൽ മലബാറിന്റെ പെണ്ണുങ്ങൾ പന്നികളെ പോലെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് പന്നികളെ പോലെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞ് കാബാലികനെ 1.5 മണിക്കൂറും അറസ്റ്റ് ചെയ്ത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇരുമ്പ് ചേർന്നിരുത്താനുള്ള ചങ്കൂട്ടം ഭരണാധികാരികൾ കാണിക്കണം. അപ്പൊ ഞങ്ങൾ സമ്മതിക്കാം, നിങ്ങൾക്ക് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കണ്ണീരിൽ സങ്കടമുണ്ട് എന്ന്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കണ്ണീര് ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതിന്റെ കുത്തക അവകാശം നിങ്ങൾ അവകാശപ്പെടണ്ട, നിങ്ങൾ അത് ഏറ്റെടുക്കണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുസ്ലിം പെണ്ണ് അതല്ലെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെണ്ണ് അവള് കണ്ണീരും കയ്യുമായി ഇരിക്കുമ്പോൾ ഇന്നിപ്പോ ചിന്തിക്കേണ്ട വിഷയമാണ് അവളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചയക്കാൻ വേണ്ടി. അടുത്ത സമയത്ത് ഞാൻ തൃശൂർ ജില്ലയിലെ അഴീക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് ഈ കഴിഞ്ഞ December 31st പ്രസംഗിച്ചു. അവിടെ പിറ്റെന്ന് നേരം വെളുത്തപ്പോൾ 25 സഹോദരിമാരുടെ വിവാഹമാണ്. 20 മുസ്ലിം സഹോദരിമാർ, 4 ഹൈന്ദവ സഹോദരിമാർ, ഒരു ക്രൈസ്തവ സഹോദരി. 25 പെൺകുട്ടികളെ സമൂഹ വിവാഹം നടക്കുന്നു. ആ നാട്ടിൽ ഒരു സഹോദരി എന്നെ ഫോൺ ചെയ്തു. ആ സഹോദരിയുടെ പ്രിയപ്പെട്ട സഹോദരനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഉസ്താദ് എനിക്ക് ദ്വാരക്കണം എന്ന് പറഞ്ഞു. ആ സഹോദരി എന്താ പറഞ്ഞെന്നറിയോ? വിവാഹം കഴിഞ്ഞിട്ടില്ല, ദ്വാരക്കണം. ഞാൻ ചോദിച്ചു എത്ര വയസ്സായി? ആ സഹോദരി എന്നോട് പറഞ്ഞു 35 വയസ്സ് കഴിഞ്ഞു ഉസ്താദേ. നമ്മുടെ മുമ്പിലല്ലേ ഇരിക്കുന്നത്, നമ്മുടെ മുന്നിലല്ലേ പ്രിയപ്പെട്ടവരെ? 35 വയസ്സായ ആ സഹോദരിയുടെ കല്യാണ ഭാഗ്യം നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ താഴെ ഇനിയും 3 പെങ്ങന്മാരുണ്ട്, അതിനോളം ചേർന്ന് കിടക്കുന്ന പ്രായമുള്ള സഹോദരിമാർ. ഇത് ഒരു വീട്ടിന്റെ കഥയാണ് പറഞ്ഞത്. ഇങ്ങനെ നമ്മുടെ വീ നാടുകളിൽ സ്ത്രീധനമില്ലാത്തതിന്റെ പേരിൽ പുരനിറഞ്ഞിരിക്കുന്ന സഹോദരിമാർ. ചെറുപ്പക്കാരൊക്കെ മാറണം. ഈ കാര്യം നിങ്ങൾ മാറാൻ തീരുമാനിക്കുമ്പോ ഉപ്പ വന്നിട്ട് പറയുന്നടാ, നിന്റെ പെങ്ങളെ കെട്ടിച്ച നിനക്കറിയില്ലേ, എത്ര കൊടുത്തിട്ടാടാ, അതുകൊണ്ട് നീ അത് വാങ്ങാതെ കെട്ടണ്ട എന്ന് പറയുന്ന വാപ്പന്മാരുടെ വാക്ക് നമ്മൾ കേക്കണ്ട. വാപ്പ അനുസരിക്കണം, ഉമ്മ അനുസരിക്കണം. അതിന്റെ ഫുൾ ഉത്തരവാദിത്വം ഞാൻ ഏറ്റോളാം. എങ്ങനെ? വാപ്പ പറയുന്നു സ്ത്രീധനം വാങ്ങാതെ നീ പെണ്ണിനെ കൊണ്ട് വരരുത്. ഇല്ല, എന്റെ പ്രവാചകന്റെ ചരിയിൽ സ്ത്രീധനമില്ല, അതുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കില്ല എന്ന് വാപ്പാടെ മുഖത്ത് നോക്കി പറയാ. അത് ഇസ്ലാമിക മാനമനുസരിച്ച് തെറ്റല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ദീനിന് വിരുദ്ധമായി, വിശുദ്ധമായി ഇസ്ലാമിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ, ആരെങ്കിലും ആ മാതാപിതാക്കൾ നിങ്ങളോട് അത് ചെയ്യാൻ പറഞ്ഞാൽ ഫലാ തുത്തിയുഹുമാ, നിങ്ങൾ വഴിപ്പെടാൻ പാടില്ല. അത് നമ്മൾ തുറന്നു പറയണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിനപത്രത്തിൽ കേരളത്തിലെ ഒരു നല്ലൊരു എഴുത്തുകാരൻ, എഴുത്തുകാരൊക്കെ ആകെ
ആകെ പ്രശ്നത്തിലാണ്. കാരണം എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആളുകൾ റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന് ഫ്രീ ആയിട്ട് വിസ കൊടുക്കുമെന്നോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ടിക്കറ്റ് ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ പാവങ്ങൾ കരുതി എന്താണെന്നറിയോ, നമ്മൾ കുറ്റം പറയാൻ പാടില്ല, ബുദ്ധിക്കുറവുണ്ടെന്നെങ്കിലും പറഞ്ഞാൽ ക്ഷമിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ലേ. അവരൊക്കെ കരുതിയത് നമ്മളൊക്കെ ഹജ്ജിന് പോകുന്ന പാകിസ്ഥാനിൽ നിന്നാ, നമ്മളൊക്കെ ഇവിടെ നിന്ന് ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നില്ലേ, അത് പാകിസ്ഥാനിൽ പോയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടുത്തെ ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനി പൊക്കോളിയും പാകിസ്ഥാനി പൊക്കോളി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ല, ഞങ്ങൾ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന സൗദിയിലാണ്, ഞങ്ങൾ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന സൗദിയിലാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ പറയുന്ന വാക്കിന് അഭിമാനത്തോടെ ആദരവോടെ നിങ്ങൾ പറയുന്നത്, നിഷ്കളങ്കമായി നിങ്ങൾ പറയുന്നത്, ആത്മാർത്ഥമായി നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ജീവിതത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനിൽ പോകാം. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം രാജ്യങ്ങളിലുള്ള നിങ്ങളുടെ ആളുകളെ തിരിച്ചു വിളിക്കണം, തിരിച്ചു വിളിക്കണം. കഷ്ടപ്പെടാൻ പോയിട്ടുണ്ടല്ലോ, അവരെ തിരിച്ചു വിളിക്കും. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ അപ്പോഴാലോചിക്കും, ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ട് ഞങ്ങൾ പോകുമൊന്നുമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങള് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുൻഗാമികള്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ പ്രിയപ്പെട്ട നേതാക്കന്മാര് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. ഒരിക്കലും ഒരിക്കലും തടവറയ്ക്കുള്ളിൽ വെച്ച് ഇനി ഞാൻ സമരം ചെയ്യില്ല എന്ന് എഴുതി കൊടുത്തിട്ട് കൈനീട്ടി അപ്പക്കഷ്ണം ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് വാങ്ങി നുണഞ്ഞിട്ട് പോയ നേതാക്കളല്ല മുസ്ലിം സഹോദരങ്ങൾ. മലബാറിന്റെ ചരിത്രത്തിൽ ഇവിടെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജില്ലയെ പറ്റി ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാടെന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് മലപ്പുറം ജില്ലയല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മളോട് പറയാണ് സ്ത്രീധനം വാങ്ങാതെ പെണ്ണ് കിട്ടരുത് എന്ന് പറഞ്ഞാൽ വാപ്പാ അത് സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം ദീനിൽ അതില്ല എന്ന് പറഞ്ഞിട്ട് വാപ്പായ തിരുത്താൻ ഒരു മോന് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമുക്ക് ആരുടെയും പൈസ ഇരന്നു വാങ്ങണ്ട, നമ്മുടെ പൈസ കൊണ്ട് ഒരിക്കലും സമ്പത്ത് നമുക്ക് നാശമാകാൻ പാടില്ല. അതൊക്കെ നാശം വരുന്ന പൈസയാണ്, സമ്പത്താണ്, എരന്ന് വാങ്ങുന്ന, ചോദിച്ചു വാങ്ങുന്ന. ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങളെന്നല്ല, അതിന്റെ വായിൽ നിന്ന് വന്നുപോയതാണ്. പല സ്ഥലങ്ങളിലും പറയുന്നത് പ്രഭാഷകർ പൈസ ചോദിച്ചു വാങ്ങുന്നു എന്നുള്ളതാണ്, പ്രഭാഷകര് പൈസ ചോദിച്ചു വാങ്ങുന്നു എന്നുള്ളതാണ്. ആയിരം പെട്ട ഒരു കാര്യം പറയാനുള്ളത് ചോദിച്ചു വാങ്ങുന്നതിൽ വറക്കത്തില്ല. അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന പൈസ കൊണ്ടുവന്ന് ഏതെങ്കിലും മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അത് ദഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാൻ പറയുന്നു നമ്മുടെ സമ്പാദ്യം ഒരിക്കലും നാശമായി നമുക്ക് വരാൻ പാടില്ല. നമുക്ക് നമ്മുടെ സമ്പത്ത് അൽഹംദുലില്ലാ നല്ല ഏറ്റവും നല്ല അർഹമായ രീതിയിൽ തന്നെ നമ്മുടെ സമ്പാദ്യം നമുക്ക് ഉണ്ടാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഖുർആൻ പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പാദ്യവും ചെലവഴിക്കുന്ന സമ്പാദ്യവും അത് അല്ലാഹുവിനെ മറന്നുകൊണ്ടാകാൻ പാടില്ല. മറന്നുകൊണ്ടായാൽ നിങ്ങൾക്കത് നാശമാണ്, നാശമാണ്. പിന്നെ അല്ലാഹു രണ്ടാമത്തെ വശം പറയുകയാണ് പറയുകയാണ് നിങ്ങൾക്ക് നാം നൽകി ഇതിൽ നിന്ന് ചെലവ് ചെയ്യുക. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ട വിഷയം, നിങ്ങൾക്ക് ഞാൻ നൽകി ഇതിൽ നിന്ന് നിങ്ങൾ ചെലവ് ചെയ്യുക. അല്ലാഹു പറഞ്ഞത് ഡ്രൈവിംഗ് നടത്തുന്ന ഡ്രൈവറോട് പറഞ്ഞത് നീ ഡ്രൈവിംഗ് നടത്തിയിട്ട് നീ സമ്പാദിച്ച പൈസ ധർമ്മം ചെയ്യാനല്ല. പെയിന്റിംഗ് തൊഴിലാളിയോടല്ല പറഞ്ഞത് പെയിന്റ് അടിച്ചു നീ നേടിയ പൈസ റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കണമെന്നല്ല. അഡ്വക്കറ്റിനോട് പറഞ്ഞത് കോടതിയിൽ ചെന്ന് വാദിച്ചിട്ട് നീ സമ്പാദിച്ച പൈസ ചെലവ് ചെയ്യണമെന്നല്ല. ആലിമീങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ പള്ളിയിലോ മദ്രസയിലോ കോളേജുകളിലോ സേവനം നടത്തിയിട്ട് നിങ്ങൾക്ക് അവർക്ക് അവർ നിങ്ങൾക്ക് തരുന്ന ഹദിയ ആ ഹദിയിൽ നിന്ന് സദക കൊടുക്കണമെന്നല്ല അല്ല പറഞ്ഞത്. പണക്കാരനോട്, മുതലാളിയോട്, തൊഴിലാളിയോട്, പണ്ഡിതനോട്, പാമരനോട്, കുബേരനോട്, കുചേലനോട്, പണക്കാരനോട്, പാവപ്പെട്ടവനോടുമല്ല അല്ല പറഞ്ഞ വാക്കെന്താണ്? നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവ് ചെയ്യണേ എന്നാണ് എന്ന് പറഞ്ഞാല് അല്ലാഹു ധർമ്മം ചെയ്യാൻ എവിടെ പറഞ്ഞാലും അല്ല പറയുന്നത് നാം നിങ്ങൾക്ക് നൽകിയതെന്നാണ് എന്ന് പറഞ്ഞാല് പൈസ നമ്മുടേതല്ല, സമ്പത്ത് നമ്മുടേതല്ല, അല്ലാഹുവാണ് സമ്പത്തിന്റെ ഉടമസ്ഥർ, അവനാണ് സമ്പാദ്യത്തിന്റെ ഉടമസ്ഥർ, മാലിക്കുൽ മുലൂക്കായ പടച്ചവനാണ് സമ്പാദ്യത്തിന്റെ ഉടമസ്ഥർ, നമ്മളല്ല, നമ്മളൊരു ഏജന്റ് മാത്രമാണ്. നമ്മുടെ കയ്യിൽ അല്ലാഹു പൈസ തന്നതെന്തിനെന്നറിയോ? ആദരവായ പ്രവാചകനെ പരിചയപ്പെടുത്തിയത്
ഇന്ന ലില്ലാഹി അഖ്വാമൻ അല്ലാഹ്ക്ക് കുറേ അടിമകളുണ്ട്, അല്ലാഹുവിനെ കുറേ വിഐപികളായ ആളുകളുണ്ട്. ഇഖ്തസഹും ബിന്നിഅമി, അവർക്ക് അല്ലാഹു അനുഗ്രഹങ്ങളെ ധാരാളം ചെയ്തു, അവർക്ക് നല്ല സമ്പൽ സമൃദ്ധി കൊടുത്തു. എന്നിട്ട് നബിതങ്ങൾ പറയുകയാണ്, എന്തിനെന്നറിയോ, പണക്കാർക്കല്ല പൈസ കൊടുത്തത്, പണക്കാരനോട് സ്നേഹമുള്ളത് കൊണ്ടല്ലോ, പാവപ്പെട്ടവനോടല്ലാന്ന് ദേഷ്യമുള്ളത് കൊണ്ടല്ലോ. പിന്നെയോ അല്ലാഹു സമ്പത്ത് കൊടുത്തത് എന്തിനെന്നാണ്? നബിതങ്ങൾ പറയുന്നു, പാവങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പുരം നിറഞ്ഞിരിക്കുന്ന സഹോദരിമാർക്ക് അവിടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി കൊടുക്കാനാണ്, വീടില്ലാതെ കഷ്ടപ്പെടുന്നവൻ ഒരു കൂര വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സമ്പന്നന്റെ കയ്യിലെ സമ്പത്ത് കൊടുത്തത് എന്തിനെന്നറിയോ? ലോകത്തിന്റെ നായകൻ പറയുന്നു, സാധുക്കളായ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞെന്നറിയോ? ആരങ്ങനെ നല്ല മാർഗത്തിൽ വിനിയോഗിക്കുന്നുവോ അവർക്ക് അല്ലാഹു ആ സമ്പാദ്യം നമ്മൾ നിലനിർത്തി കൊടുക്കുന്നതാണ്. ആരെങ്കിലും നല്ല മാർഗത്തിൽ സമ്പത്ത് ചെലവ് ചെയ്തില്ലെങ്കിലോ, അല്ലാഹു റസൂല് പറയുന്നു, അല്ലാഹു നസഅഹ, അവനിൽ നിന്ന് ആ സമ്പത്ത് തിരിച്ചെടുക്കുന്നതാണ്. അല്ലാഹു അവനല്ലാത്തവനെ മാറിക്കൊടുക്കുന്നതാണ്. അവന്റെ കയ്യിൽ നിന്ന് സമ്പത്തെടുത്തിട്ട് മറ്റുള്ളവന്റെ കയ്യിൽ അല്ലാഹു ഏൽപ്പിക്കുന്നതാണ് എന്ന് ലോകത്ത് പ്രഖ്യാപിച്ചതാരാണ്? ഇന്നേ വരെ തമാശയ്ക്ക് പോലെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത ആമിനാട പൊന്നുമോ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്ത് നമ്മൾ ചെലവ് ചെയ്താൽ നബിതങ്ങൾ പറയുന്നു, നിങ്ങളുടെ അക്കൗണ്ടിൽ അത് എന്നൊന്നും ശേഷിക്കും, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമല്ല. ഇവിടെ സമ്പത്ത് ചെലവഴിച്ചിട്ട് പാപ്പരായി പോയാരുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്ത് ചെലവഴിച്ച് ചെലവഴിച്ച് പാപ്പരായി എല്ലാം പോലുമായി മരണപ്പെട്ടു പോയാരെങ്കിലും ഉണ്ടോ? പിടിച്ചു വെച്ചിട്ട് എന്നൊന്ന് ശേഷിച്ചത് ആരെങ്കിലും ഇവിടെയുണ്ടോ? പൈസ എന്നത് അവന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാനാണ്. അപ്പോഴാണ് സമ്പത്തിന്റെ നന്മയായ വശം വരിക. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ഇന്ന് മഗ്രിബ് കഴിഞ്ഞ് നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയതാണ്. ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് വേറെ പിരിവൊന്നുമില്ല. ഈ വിഷയം തിരഞ്ഞെടുത്തത് പിരിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ ആരും കരുതണ്ട. ഇൻഷാല്ലാ മഗ്രിബ് കഴിഞ്ഞ് ഇവിടെ ദുആയും മജ്ലിസും നൂറും ഒക്കെ നടന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷീണമുണ്ട് എനിക്കറിയാം. ഇൻഷാല്ലാ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ നിർത്തും. അതുകൊണ്ട് ഇൻഷാല്ലാ ഇന്നത്തെയും ഇന്നലെയും ഒക്കെ ഭാരിച്ച ചെലവ് നമ്മുടെ ഈ സംഘടനയ്ക്കുണ്ട്. ഈ സംഗമം നടത്തിയതിന് ഇതിന്റെ സംഘാടകർക്ക് ഭാരിച്ച ഉത്തരവാദിത്വമാണ്. നല്ല സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് ഇൻഷാല്ലാ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഇതിന്റെ സംഘാടകർ എത്തുമ്പോൾ കാര്യമായി നേടിയൊരു സംഭാവന, നല്ലൊരു സംഭാവന ഇൻഷാല്ലാ ആ ബക്കറ്റ് നിക്ഷേപിക്കണം. നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റേതോ ഏതെങ്കിലും ഒരു നിയത്ത് നമ്മുടെ മനസ്സിൽ നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അതിന്റെ സാക്ഷാത്കാരത്തിനും പൂർത്തീകരണത്തിനും അതിന്റെ വിജയത്തിനും വേണ്ടിയിട്ട് ഇൻഷാല്ലാ ഒരു ചെറിയ ഹദിയ, ചെറുതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഖ്ലാസ് അനുസരിച്ച് ഇൻഷാല്ലാ നമ്മളാൽ കഴിയുന്ന ഒരു സംഭാവന ആ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ ആ സംഘാടകരുടെ ബക്കറ്റിൽ അത് നിക്ഷേപിക്കണം. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ നമുക്ക് നാളെ പരലോകത്തുന്നതമായ പദവി ലഭിക്കുന്നതിനത് കാരണമാകും. വേറെ ഒന്നും വേണ്ട സഹോദരങ്ങളെ, നമ്മുടെ ഏതെങ്കിലും നീറുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം അത് മനസ്സിൽ, ഈ ഞാൻ പറഞ്ഞ അഴീക്കോട് ഒരു ദിവസം എന്റെ പ്രസംഗത്തിന്റെ തലേ ദിവസം പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന സുധീർ എന്ന പേരുള്ള ഒരു സഹോദരൻ, ആ സഹോദരൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, 2000 രൂപ നാളെ ഞാൻ ഇതിനു വേണ്ടി തന്നേക്കാം, അതായത് എന്റെ പ്രഭാഷണത്തിന്റെ അന്ന് സംഘാടകരുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന് തലേ ദിവസം വഴലു പറഞ്ഞ ഉസ്താദിനോട് 2000 രൂപ ഏറ്റുകൊണ്ടുപോയ ആ സുധീർ വീട്ടിൽ പോയിട്ട് അദ്ദേഹം ഉറങ്ങിയില്ല. ആ സഹോദരന് അദ്ദേഹത്തിന് വള്ളത്തിൽ പോകുന്ന ജോലിയാണ്, മീൻ പിടിക്കാൻ പോകുന്ന ജോലിയാ, മത്സ്യത്തൊഴിലാളിയാ. ആ സഹോദരൻ ബോട്ട് വള്ളവും എടുത്തുകൊണ്ട് അദ്ദേഹം കടലില് മീൻ പിടിക്കാൻ വേണ്ടി പോയി. കുറെ ദൂരം ചെന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത നെഞ്ചുവേദന വന്നു. ആ സഹോദരൻ ആ സമയത്ത് കൂടെയുള്ളവരോട് പറഞ്ഞത്, ഒരു പക്ഷേ ഞാൻ മരിച്ചു പോയാലും നിങ്ങൾ ആ 2000 രൂപ പള്ളിക്ക് കൊടുക്കണം, ആ സംരംഭത്തിന് കൊടുക്കണം എന്ന് മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ആ സഹോദരൻ പറഞ്ഞിട്ട് പോയി. ഒരുപാട് പ്രസംഗം കേൾക്കുന്ന
സഹോദരനായിരുന്നു സുധീർ. ആ സുധീർ എന്ന് പറയുന്ന സഹോദരൻ 2000 രൂപ അത് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ആ സഹോദരൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു. പിറ്റേ ദിവസം വയലിന്റെ സമയത്ത് അദ്ദേഹം 6 അടി മണ്ണിനടിയിലാണ്. നമ്മളിപ്പോ സന്തോഷത്തോടുകൂടി കസേരയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റ് നടക്കുന്നു, നമ്മൾ പറയുമ്പോഴൊക്കെ നമുക്ക് എല്ലാ അർത്ഥത്തിലും അൽഹംദുലില്ലാ ആരോഗ്യവും സമ്പത്തും ഒക്കെ അല്ലാഹു തന്നു. അതുകൊണ്ട് നാളെ എന്ന് പറഞ്ഞ അടുത്ത നിമിഷം എന്താകുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയുടെ ഭാസ്വരതയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും നല്ലൊരു സംഭാവന ഈ ബക്കറ്റ് നിക്ഷേപിക്കുക. അള്ളാഹു ജാരിയായ സദഖ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ കരങ്ങൾ കൊണ്ട്, വലത്തെ കൈ കൊണ്ട് നമ്മൾ ഇടുന്ന ഈ ഹദിയ, ആ കരങ്ങൾ കൊണ്ട് റബ്ബിന്റെ സ്വർഗം വാങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാല്ലാ കാര്യമായി സഹകരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നല്ല മാർഗത്തിൽ സമ്പത്ത് വിനിയോഗിക്കാൻ അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. നിങ്ങൾ നോക്ക്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അന്നു പറഞ്ഞു, എല്ലാ ഭാഗത്തും പോയി കേട്ടോ, പുറത്തൊക്കെ പോയി, ആ ബക്കറ്റും കൊണ്ട് പുറത്തൊക്കെ പോയി. ഉമർ റളിയല്ലാഹു അന്നു പറഞ്ഞു, ഇന്നലി മാലിൽ അറാവത്തിനെ കലറാവത്തിൽ ഖംറ്, കള്ള കുടിക്കുന്നവർക്ക് ലഹരി വരുന്നത് പോലെ സമ്പത്ത് കുമിഞ്ഞുകൂടിയാ ലഹരി വരുന്നതാണ്. ശ്രദ്ധയോടെ കേൾക്കണേ, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോൾ ലഹരി വരുന്നതാണ്, മദം വരുന്നതാണ്. ഏതുപോലെ അവന് സമ്പാദ്യം വരുന്ന സമയത്ത് അവന് ലഹരി ബാധിക്കുന്നത് ഏതുപോലെ എന്നറിയോ? കള്ള കുടിക്കുന്നവന് ലഹരി വരുമ്പോലെ, കള്ള കുടിക്കുന്നവന് മദ്യപാനിക്ക് ലഹരി വരുന്നത് പോലെ. ഏതൊരു മനുഷ്യൻ അല്ലാഹു സമ്പത്ത് കൊടുത്താ ആ സമ്പത്ത് കൊടുക്കുന്നവൻ അല്ലാഹു തആല സമ്പത്തങ്ങൾ അധികം കൊടുത്തു കഴിഞ്ഞാൽ അവന് മദ്യത്തിന്റെ ലഹരി പോലെ അവന് സാമ്പത്തികമായ ഒരു ലഹരി പിടിപെടുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, സഹോദരങ്ങളെ, കള്ള കുടിക്കുന്നവന് ദോഷമായി ഖുർആൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. കള്ള കുടിക്കുന്നവന് എന്താ ദോഷമെന്ന് ഖുർആൻ പറഞ്ഞത്? ഒന്നാമത് അല്ലാഹു പറഞ്ഞത്, ഇന്നമാ യുരീദു ശൈത്താനു അയൂഖിയ ബൈനകുമൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിരി. കള്ള കുടിക്കുമ്പോൾ ആദ്യമായി ഉണ്ടാകുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തിലും ആയത പറയുകയാണ്, അവരുടെ ഇടയില് പരസ്പരം ശത്രുത ഉണ്ടാകുമെന്നാണ്, പരസ്പര വൈരാഗ്യം വരുമെന്നാണ്, പരസ്പര തമ്മിലടി ഉണ്ടാകുമെന്നാണ്. ഇന്ന് നടക്കുന്ന കലാപങ്ങളുടെ പിന്നിലും മദ്യമല്ലേ? ഇന്നത്തെ സംഘടനകളുടെ പിന്നിലും മദ്യമല്ലേ? ഇന്നത്തെ എല്ലാ സംഘർഷങ്ങളുടെയും പിന്നില് മദ്യമാണ്, മദ്യമാണ്, ഒരു സംശയവും വേണ്ട. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്, പ്രിയപ്പെട്ട അനിയായി, പ്രിയപ്പെട്ട സഹോദരൻ, പ്രിയപ്പെട്ട സഹാബി, പ്രിയപ്പെട്ട സഖാവ്, മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ ലോകത്തോട് പറയുന്നു, കള്ള കുടിയന് ലഹരി വരുമ്പോൾ, മദ്യപാനിക്ക് ലഹരി വരുമ്പോൾ ഒരു സമ്പന്നനും ലഹരി ബാധിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോ ഖുർആൻ അതിനെ വാസ്തവീകരിക്കുകയാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് കള്ള കുടിയിലൂടെ ഒന്നാമത്തെ ദോഷം പരസ്പരമുള്ള ശത്രുതയാണ്. പൈസ കൂടിയാലോ, സമ്പത്ത് കുമിഞ്ഞുകൂടിയാലോ? നിങ്ങൾക്കറിയുമോ, മഹാനായ ഉമർ തങ്ങളുടെ കാലഘട്ടത്തില് ഇറാഖ് ജയിച്ചതക്കിയിട്ട് മുസ്ലിം സൈന്യം ഗനീമത്ത് സ്വത്തുമായി വന്നു. അൽഹംദുലില്ലാഹ്, ഇറാഖിൽ വിശുദ്ധമായ ദീനിന്റെ പതാക പാറി കളിക്കുന്നു, വിശുദ്ധമായ ദീനിന്റെ പതാക ഇറാഖിൽ പാറി കളിക്കുകയാ. ഈ ഇറാഖ് ജയിച്ചടക്കിയിട്ട് മുസ്ലിം സൈന്യം സമ്പാദ്യവുമായി. ഉമർ തങ്ങളെന്ന അധികാരിയുടെ, അമീറുൽ മുഅ്മിനീനിന്റെ ഭരണാധികാരിയുടെ പ്രസിഡന്റിന്റെ മുമ്പിൽ കൊണ്ട് ഗനീമത്ത് സ്വത്തുകൾ നിരത്തി വെക്കുകയാണ്. സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, ദിർഹമുകളുണ്ട്, ദീനാറുണ്ട്, പട്ടുണ്ട്, പടവയുണ്ട്, എല്ലാം ഉണ്ട്. കൊണ്ടുവച്ചപ്പോ അനുയായികൾ, അനുസരണയുള്ള അനുയായികൾ മാറി നിൽക്കുകയാണ്. ആ സമയത്ത് ഗനീമത്ത് കണ്ടപ്പോ വിജയശ്രീലാളിതരായി തിരിച്ചു വന്നപ്പോ അവരെ അഭിനന്ദിക്കുന്നതിന് പകരം അവര് കൊണ്ടുവന്ന ഗനീമത്തെ സ്വത്ത് കണ്ടപ്പോ തങ്ങളങ്ങ് പൊട്ടിക്കരയുകയാ. പൊട്ടി പൊട്ടി കരയുന്നത് കണ്ടപ്പോ മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു, അമീറുൽ മുഅ്മിനീനെ, കരയുന്നതെന്തിനാ? നമ്മൾ ജയിച്ചതല്ലേ? ഇറാഖ് നമ്മുടെ അധീനതയിൽ വന്നില്ലേ? ഇറാഖ് ഇന്ന് നമ്മുടെ കാൽ ചുവട്ടിലല്ലേ? പിന്നെ കരയുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ എന്റെ പ്രവാചകന്റെ ഒരു ഹദീസ് ഓർത്തു പോയതാണ്, ഞാൻ എന്റെ മുത്തുനബി പറഞ്ഞ ഒരു വാക്യം ഓർത്തു പോയതാണ്. എന്താണ് വാക്യമെന്നറിയോ? ലാ തുഫ്തഹു ദുനിയാ അലാ അഹദിൻ ഇല്ലാ അൽഖല്ലാഹു ബൈനഹുമുൽ അദാവത വൽ ബഗ്ളാ. ആർക്കല്ലാഹു ദുനിയാവ്
തുറന്നു കൊടുക്കുമോ, ആർക്ക് അല്ലാഹു ദുനിയാവ് വിശാലമാക്കി കൊടുക്കുമോ, അവരുടെ ഇടയില് പ്രതിസന്ധികളും അവരുടെ ഇടയിൽ വൈരാഗ്യങ്ങളും വൈമനസ്യങ്ങളും അവരുടെ ഇടയിൽ പരസ്പര പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കള്ളുകുടിയിലൂടെ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം ഖുർആൻ പറഞ്ഞത് പരസ്പരമുള്ള ശത്രുതയാണ്, പോരാട്ടമാണ്, സംഘട്ടനമാണ്, സംഘർഷമാണെങ്കിൽ കള്ളുകുടിയിലൂടെ ഉണ്ടാകുന്ന അതേ സംഭവം മദ്യപാനത്തിലൂടെ ഉണ്ടാകുന്ന സമ്പത്തിലൂടെയും വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ എത്ര അർത്ഥമാണ്. അഞ്ചു മക്കളെ പോറ്റി വളർത്തിയ ഉമ്മയും വാപ്പയും സന്തോഷത്തോടെ കഴിയുകയാണ് കുടുംബത്തില്. വാപ്പ സന്തോഷത്തിലാണ്, ഉമ്മ സന്തോഷത്തില. ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരയാണ്, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും എവിടെ നിന്നെങ്കിലും കുറച്ച് ഭക്ഷണം കൊടുത്താ വാപ്പ ഭക്ഷണം കഴിക്കൂല. അതഞ്ചു മക്കൾക്കും കൊടുത്തു, ഭാര്യയ്ക്കും കൊടുക്കാൻ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. ഉമ്മക്ക് കിട്ടിയാലും അങ്ങനെ തന്നെ. ഈ അഞ്ച് സഹോദരങ്ങളിൽ ഏതെങ്കിലും ഒരു സഹോദരനെ കിട്ടിയാൽ കൂടപ്പുറപ്പുകൾക്കും മാതാപിതാക്കൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ആഹാരവുമായി വീട്ടിലേക്ക് വരുന്ന ഏറ്റവും നല്ല സന്തുഷ്ട ഒരു കുടുംബമുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ കഷ്ടപ്പെടുന്ന കുടുംബത്തിൽ മൂത്ത സഹോദരൻ അങ്ങ് സൗദിയിൽ പോയി, അവൻ അധ്വാനിച്ച് രണ്ടാമത്തെ സഹോദരനെ കുവൈത്തിൽ കൊണ്ടുപോയി, മൂന്നാമനെ ബഹ്റൈനിൽ കൊണ്ടുപോയി, നാലാമനെ മസ്കത്തിൽ കൊണ്ടുപോയി, അഞ്ചാമനെ ഖത്തറിലും കൊണ്ടുപോയി. അഞ്ചുപേരും ഇന്ന് വിദേശ രാജ്യങ്ങളിലാണെന്നിരിക്കട്ടെ. സന്തോഷം അലതല്ലിയിരുന്ന സന്തുഷ്ടിയോടെ കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ ഇന്ന് നടക്കുന്നതെന്താ? അഞ്ചുപേരും അഞ്ച് വീട് വെക്കുകയാണ്, സമ്പാദിച്ച് അഞ്ച് വീട് വെച്ചു. അവരഞ്ചു വീടും മത്സരിച്ച് വെച്ചവരാ. മൂത്തവനെക്കാല് വലിയ വീട് ഇളയവൻ വെച്ചു, അവനെക്കാലും വലിയ പോർച്ചാണ് മൂന്നാമന്, അവനെക്കാലും വലിയ കാറാണ് നാലാമന്, അഞ്ചാമന് എല്ലാവരെക്കാലും വലിയ ചുറ്റുമതിലാണ്. അങ്ങനെ അഞ്ചുപേരും വലിയ നിലകളിലായി, വലിയ സ്ഥാനമാനങ്ങളിലായി, വലിയ സമ്പന്നരായി. അവർക്കിനി പട്ടിണിയില്ല, അവിടെ പരിവട്ടമില്ല, അവർക്ക് വിശപ്പില്ല, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ വന്നപ്പോഴാണ് തറവാട് പൊളിക്കണമെന്ന തീരുമാനം വന്നു. കാരണം അഞ്ച് മനോഹരമായ കൊട്ടാരത്തിന്റെ നടുവിൽ ഒരു ചെറ്റക്കൂര ഇരുന്നപ്പോൾ അവിടെ സ്ഥാനമാനങ്ങൾക്ക് കോട്ടം തട്ടി. അവര് പറഞ്ഞു തറവാട് പൊളിക്ക. അങ്ങനെ മാതാപിതാക്കൾ അംഗീകരിച്ചു, അഞ്ചു മക്കളുണ്ടല്ലോ, മാറി മാറി നിൽക്കാമെന്ന് തീരുമാനമെടുത്തു. മക്കള് പ്രിയപ്പെട്ട മാതാപിതാക്കള് ഫുട്ബോൾ പോലെ തട്ടാൻ തുടങ്ങി. ഇന്ന് നിങ്ങൾ അങ്ങ് പോയി, എത്ര ദിവസമായി ഇവിടെ നിൽക്കുന്നു. മൂത്തവനെ തല്ലി ഓടിച്ചു മാതാപിതാക്കള്. അങ്ങനെ ഓരോ മക്കള് രണ്ട് ദിവസം കഴിയുമ്പോൾ ആട്ടി പുറത്താക്കി. അവസാനം എന്ത് ചെയ്യണമെന്നറിയോ? ആളുകൾ ഇടപെട്ടുകൊണ്ട് അഞ്ചു മക്കളും കൂടി പൈസ ഒരുമിച്ചിട്ട് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കിയിരിക്കുകയാണ്. എത്രയോ കഥകളാണ് നമ്മൾ കേട്ടത്. ആദ്യം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവർക്ക് പട്ടിണിയില്ല, പട്ടിണി ഉണ്ടായിരുന്നു. അന്നവർക്ക് സന്തോഷമുണ്ടായിരുന്നു, അന്നവർ പരിവട്ടത്തിലാണ്, പക്ഷെ അവർക്ക് ആനന്ദമായിരുന്നു. അവര് വസ്ത്രം ധരിക്കാൻ കഴിയാത്തവരായിരുന്നു, പക്ഷെ മനസ്സ് സമ്പന്നമായിരുന്നു. ഇന്നോ അവർക്ക് മാറി മാറി ഡ്രസ് ധരിക്കാനുണ്ട്, മാറി മാറി ഭക്ഷണം കഴിക്കാനുണ്ട്. അങ്ങനെ വന്നപ്പോ പരസ്പര സംഘർഷത്തിലും സങ്കടത്തിലുമായി മാതാപിതാക്കളെ പോലും ചവിട്ടി പുറത്താക്കി. ഇതല്ലേ ഖുർആൻ പറഞ്ഞത്? കള്ളുകുടിയിലൂടെ പരസ്പരം ഉമ്മായ വാപ്പായ തല്ലിക്കൊല്ലും നമക്കള്. ഉമ്മയറിയില്ല, ഭാര്യ അറിയില്ല, പെങ്ങളറിയില്ല, ഭാര്യ ഒന്നും അറിയില്ല. അങ്ങനെ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുമ്പോ കോഴിക്കോട് ജില്ലയിലല്ലേ പൈസക്ക് വേണ്ടി ഉമ്മാന്റെ കഴുത്തറുത്ത് കൊന്നത്? ആലോചിക്കണേ സഹോദരങ്ങളെ, ഇന്ന് സമ്പത്തിലൂടെ ലഹരി വരുമെന്ന് ഉമർദങ്ങൾ പറയുമ്പോ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ്. എത്ര കുടുംബത്തെ നമുക്കറിയാം, പരസ്പര സഹോദരങ്ങൾ തമ്മിൽ സംഘട്ടനത്തിലായത്. എത്ര സഹോദരങ്ങളാണ് ഒരു സഹോദരൻ അടുത്ത സഹോദരന്റെ ആ സമ്പാദ്യത്തിന്റെ അടിവേരറക്കുന്ന എത്രയോ സംഭവങ്ങളാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സമ്പത്ത് നാശമാകാൻ പാടില്ല, ഒരിക്കലും നാശമാകാൻ പാടില്ല. ഇതൊരു ലഹരിയാണ് പ്രിയപ്പെട്ടവരെ, ഇതൊരു ലഹരിയാണ്. രണ്ടാമത്തെ സംഗതി എന്താ? ഖുർആൻ പറഞ്ഞത് മദ്യപാനത്തിലൂടെ കള്ളു കുടിച്ചാ പിന്നെ അല്ലാഹു വേണ്ട, നിസ്കാരവും വേണ്ട, അങ്ങനെയാണല്ലോ. കള്ളു കുടിച്ചാ പിന്നെ പള്ളിയിലെ ബാങ്കവനെ തിരിയൂല. ചിലർക്ക് തിരിഞ്ഞാലും അത് നായയുടെ കുരയാന്ന് പറയും.
എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളു കുടിച്ചാൽ ആ കള്ളു കുടിക്കുന്ന മദ്യപാനിക്ക് പിന്നെ ബാങ്ക് തിരിച്ചറിയൂല, നിസ്കാരം തിരിച്ചറിയൂല, അള്ളാഹുവിനെ തിരിച്ചറിയൂല. അവനാകെ അവൻ ജീവിതത്തിൽ ലഹരി ബാധിച്ചവന് ആ ബാധിച്ച ലഹരിയുണ്ടല്ലോ, അവന് മതം വന്ന അവന്റെ മനസ്സിന് മതം വന്നു പോകുമ്പോ അവൻ പടച്ചതും പുരാനെ മറന്നു പോകുന്നു. ഇത് സമ്പത്ത് കിട്ടിയാലും ഉണ്ടാകുമെന്ന് സയ്യിദുന ഉമർ ഫാറൂഖ്. എങ്ങനെയാ, ഞാൻ ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, മഗരിബ് മുതലേ ഇവിടെ വന്നിരിക്കുന്നവർ, നമുക്ക് പിന്നെ ജോലി ഇത് തന്നെയാണല്ലോ, നമുക്ക് പിന്നെ പ്രശ്നമല്ല, ക്ഷീണവും കാര്യങ്ങളൊന്നും നമുക്ക് വിഷയമാക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ അനുഗ്രഹീതമായ മജ്ലിസുന്നൂറും മനോഹരമായ ദുആയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർ ഫത്വ ബോർഡ് അംഗമാണ്, അതുപോലെ മുഷാവറ അംഗമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ നേട്ടമെന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ നയിക്കുന്ന പണ്ഡിതന്മാർ, അവരൊക്കെ വിനയമുള്ളവരാണ്. ഏതൊരു പണ്ഡിതനെയാണ് സമസ്തയുടെ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളെ ആരെങ്കിലും അയാൾക്ക് ഹെഡ് വെയിറ്റ് ആണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ സമസ്തയ്ക്കുണ്ടോ? ഏതെങ്കിലും ഒരു പണ്ഡിതൻ അയാൾക്ക് ഇത്തിരി ഹെഡ് വെയിറ്റ് ആണ് എന്ന് പറയുന്ന ഒരാള് ആരെങ്കിലും നമ്മുടെ സമസ്തയിലില്ല. കാരണം ഇൽമു കൂടുന്തോറും അവര് താഴേക്ക് വരും. അതുപോലെ ഒരു മാവ് നട്ടു മാങ്ങ പിടിക്കാതിരിക്കുന്നിടത്തോളം കൊമ്പ് മുകളിലോട്ടായിരിക്കും. മാങ്ങ പിടിച്ചാൽ ശിഖരങ്ങൾ താഴോട്ട് വരും. മാങ്ങ കൂടുന്തോറും അതിന്റെ ശിഖരങ്ങൾ താഴോട്ട് വരും. ഇൽമു കൂടുന്തോറും താഴോട്ട് വരണം, വിനയം വരണം. പൈസ കൂടുന്തോറും വിനയം വരണം. അധികാരം കിട്ടുന്തോറും, ഉയർച്ചകൾ വരുംതോറും താഴോട്ട് വരണം വിനയത്തോടെ. അള്ളാഹു ബഹുമാന്യരായ നമ്മുടെ മരണപ്പെട്ടു പോയ ഈ 2016 മൂന്ന് പേരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. 2017 തുടക്കത്തിൽ ആ മൂന്ന് പേരുടെ അഭാവം നികത്തിയിരുന്ന ആ മൂന്ന് പേരുടെ അസാന്നിധ്യം സാന്നിധ്യത്തിലൂടെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അശ്രാന്ത പരിശ്രമം നടത്തിയ ബാപ്പു ഉസ്താദ്, അതിനു മുമ്പ് കുമരം പുത്തൂർ എ പി ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, അള്ളാഹു അവിടെയൊക്കെ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സവരായ പണ്ഡിതന്മാർക്ക് അള്ളാഹു, ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ മറന്നുപോകും കള്ളു കുടിച്ചാൽ. എന്റെ ചെറുപ്പക്കാര് വലിയ മാറ്റമാണ്, അതിന് പല സുഹൃത്തുക്കൾക്കും മാറ്റം ഷാഫി എന്ന സഹോദരനിലൂടെയാണ്. അതിനൊക്കെ ഇൻഷാല്ലാ അർഹമായ പ്രതിഫലം ഷാഫിയുടെ ഖബറിൽ എത്തിച്ചേരും. അല്ലാഹു ആ ഷാഫിയുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സന്തോഷത്തിലാണ്, ഖബറിനകത്ത് സന്തോഷമാണ്. മരിക്കുമ്പോ നമ്മളെ പറ്റി നല്ലത് പറയാൻ ആളുണ്ടാകണം. അത് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, അങ്ങനെ അബൂലഹബിന്റെ കെട്ടികള് വീട്ടിൽ നിറക്കൂലായിരുന്നു. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, അധികാരം ഉണ്ടായിട്ട് കാര്യമില്ല. ഫിരിഔൻ ചത്തുപോയിട്ട് നാളെ പരലോകത്ത് വരുമ്പോ സ്വന്തം ഭാര്യ പോലും പോടാന്ന് പറയും. ആസിയ റളിയല്ലാഹു അൻഹാ, അധികാരമല്ല സമ്പത്തല്ല, മറിച്ച് നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മളെ പറ്റി നല്ലത് പറയുന്ന ഒരു സമൂഹം നാട്ടിൽ ബാക്കിയാകണം എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കേരളത്തില് ഫൈസലിനോളം ദുആ കിട്ടിയ ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അള്ളാഹു അവർക്കൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത്, നിസ്കാരം അള്ളാഹുവും നമുക്ക് നഷ്ടമാകുന്ന ഒന്നാണ് മദ്യപാനം. ചെറുപ്പക്കാരെങ്കിലും ഒക്കെ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് മാറ്റണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഏതെങ്കിലുമൊക്കെ മുസ്ലിം പേരിലാണെന്ന് കാണുമ്പോ പിന്നെ അത് ഇസ്ലാമികമാണെന്ന് കരുതിയിട്ട് ഇപ്പോ അബുദാബി ദുബായി എന്നൊക്കെ വരുമ്പോ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിൽ എഴുതിയിരിക്കും നിങ്ങൾക്ക് വേണ്ട പാനീയങ്ങൾ തിരഞ്ഞെടുക്കാം. കള്ള് പലതും എഴുതിയിട്ടുണ്ട്, അതിന്റെ അടിയിൽ നോട്ട് മെനി NB കൊടുത്തിട്ട് പ്രത്യേക കുറിപ്പ് കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനൊരു ദിവസം വരുമ്പോൾ ഒരു മെനു കൊണ്ടിട്ടു, മെനു കൂടെ തരുമ്പോ ഞാൻ അങ്ങനെ വായിച്ചു നോക്കി, അങ്ങനെ വായിച്ചു നോക്കിയപ്പോ പാനീയങ്ങളുടെ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നു മദ്യങ്ങളുടെ കുറെ പേര്. എന്നിട്ട് അതല്ല രസം, അതിന്റെ അടിയിൽ NB നോട്ട് മെനി എന്ന് പറഞ്ഞാൽ പ്രത്യേക കുറിപ്പൊന്ന് കൊടുത്തിട്ട് അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതെല്ലാം തികച്ചും ഹലാലാണ് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഇപ്പൊ തരാൻ പോകുന്ന കള്ള് ഹലാലായ കള്ളാണ്. ഇസ്ലാമികമായി എന്തെങ്കിലും പേര് കാണുമ്പോ അത് നല്ലതാണെന്ന് കരുതരുത്. ഇപ്പൊ പള്ളികളിൽ കുട്ടികൾ മദ്രസയില് ഞാനും എന്റെ ആള് 40 പേരും എന്ന് പറഞ്ഞ് പാട്ട് പാടാൻ തുടങ്ങി. ഉസ്താദ് പിടിച്ച് അടി കൊടുത്തവൻ പറഞ്ഞു, ഇല്ല, 40 പേര് ഷാഫി മദ് അനുസരിച്ച് ജുമയ്ക്ക് വേണ്ടിയുള്ള ആളുകളല്ലേ? അപ്പൊ അത് ഇസ്ലാമികമല്ലേ? എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിക മാനങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ഹറാമും കറാഹത്തുകളും ജീവിതത്തിൽ പിടിച്ചു വെക്കാൻ ശ്രമിക്കരുത്. അല്ലാഹു തൗഫീക്ക് നൽകി.
കള്ളുകുടിയിലൂടെ പരസ്പരം അള്ളാഹുവിനെ മറന്നു പോകുന്ന നിസ്കാരം മറന്നു പോകുന്ന സാഹചര്യമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് കുമിഞ്ഞു കൂടിയ അള്ളാഹനെ മറക്കുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾക്കറിയുമോ മദീനത്ത് ഹബീബായ നബി തങ്ങളെ പിന്നിലെ നിസ്കരിച്ചിരുന്ന സഹാബാക്കൾ ഒരു സഹാബിയുടെ പേരെന്താണ്? മഹാനായ പ്രവാചകന്റെ പിന്നാലെ വന്ന് നിസ്കരിച്ചിരുന്ന സഹാബത്ത്. അവർക്ക് ഭാഗ്യം എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. നമുക്കൊന്ന് പോകണ്ടേ മദീനത്ത്, നമുക്കൊന്ന് പോകണ്ടേ പരിശുദ്ധ ഹറമില്. ആ മദീനയിലെ നിസ്കരിക്കുമ്പോ നമ്മുടെ പള്ളിയിലെ നിസ്കരിക്കുന്നതിനേക്കാൾ 50,000 ഇരട്ടി പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു തസ്ബീഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ നമ്മുടെ നാട്ടിൽ വെച്ച് ചൊല്ലുമ്പോൾ കിട്ടുന്നതിനേക്കാൾ 50,000 സുബ്ഹാനല്ലാഹ് ചൊല്ലിയ കൂലിയാണ് മദീനത്ത്. 100,000 മക്കയില്, 25,000 ബൈത്തുൽ മുഖദ്ദസില്. ചിന്തിക്കണേ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ നിസ്കരിച്ച സഹാബാക്കളിൽ ഒരു പ്രമുഖനായ സഹാബി സഹലബത്ത് ബിൻ ഹാത്തിബുൽ അൻസാർ എന്ന സഹാബി 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ നബി തങ്ങളുടെ പിന്നിലാണ്. അയാൾക്ക് ഒരു ഇരട്ട പേരുണ്ടായിരുന്നു. എന്താണ് ഇരട്ട പേരെന്നറിയോ? ഇന്ന് കള്ളുകുടിയനെന്നോ പെണ്ണുപിടിയനെന്നോ നമ്മൾ ഇരട്ട പേരിട്ട് നാട്ടിലുള്ള ആളുകളെ വിളിക്കുന്നത് പോലെയല്ല. സഹലബത്ത് ബിൻ ഹാത്തിബുൽ അൻസാറിനെ ഇരട്ട പേര് വിളിച്ചത് എന്ത് പേരാ? പള്ളിയിലെ മാടപ്രാവ്, പള്ളിയിലെ മാടപ്രാവ്. എന്തേ അങ്ങനെ പേര് വരാൻ കാര്യമെന്നറിയോ സഹോദരങ്ങളെ? ഒരു വക്കത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഞാനും നിങ്ങളെ പെട്ടെന്ന് പൊടിയും തട്ടിയിട്ട് വേണമെങ്കിൽ പിടിച്ചോടാ പടച്ചോനെ, എന്നെ കൊണ്ട് ഇത്രയേ പറ്റൂ, എനിക്ക് ദ്വാരക്കാന് സമയമില്ല, സൗകര്യമില്ല, മനസ്സുമില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റോടുമ്പോ ദാടി ഉണ്ടായിട്ട് കാര്യമില്ല, നിസ്കാരത്തിഴമ്പ് വന്നിട്ട് കാര്യമില്ല. ഇവിടെ നോക്കണേ സഹലബത്ത് ബിൻ ഹാത്തിബുൽ അൻസാർ, നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിൽ പോകൂല, അടുത്ത വക്കത്തിന്റെ ബാങ്ക് കേട്ട് പള്ളിയിലാണ് പള്ളിയില. സഹലബത്ത് ബിൻ ഹാത്തിബുൽ അൻസാർ വീട്ടിൽ പോകൂല, എപ്പോഴും പള്ളിയില. അങ്ങനെ ആളുകൾ വിളിച്ചു, ഹമാമത്തുൽ മസ്ജിദി, പള്ളിയിലെ മാടപ്രാവെന്ന് വിളിച്ചു. സഹോദരങ്ങളെ, ഈ സഹലബത്ത് ബിൻ ഹാത്തിബുൽ അൻസാർ പതിവിന് വിപരീതമായി എല്ലാ ദിവസത്തെയും വിപരീതമായി. ചില ദിവസങ്ങളിൽ എഴുന്നേറ്റ് പോകുന്നതിന് ബിദങ്ങൾ കണ്ടു. ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, യാ സഹലബാ, സഹലബത്തെ, നിനക്ക് റബ്ബിനോടൊന്ന് ചോദിക്കാനില്ലേ? ഉണ്ട് നബിയെ, ഉണ്ട്. നീറുന്ന 100 സങ്കടങ്ങൾ പറയാറുണ്ട്, പക്ഷേ ഞാനത് റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ പറ്റൂല. കാര്യം എന്റെ ഭാര്യക്ക് നിസ്കരിക്കാം, നല്ല ഒരു ജോഡി വസ്ത്രമില്ല. ഞാൻ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് ചെന്നു എന്റെ ഭാര്യക്ക് കൊടുത്തിട്ട് വേറെ നിസ്കരിക്കാൻ നബിയേ. അത്ര വലിയ കഷ്ടതയില്ല, അത്ര വലിയ ദാരിദ്ര്യത്തില. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹലബത്തേ സമാധാനിക്കു മോനെ, സമാധാനിക്ക്. ഇല്ല നബിയേ, നിങ്ങൾ എനിക്കൊന്ന് ദുആ ചെയ്യുമോ? കുറച്ച് സമ്പത്തിന് വേണ്ടി ദുആ രക്കുമോ? വേണ്ട വേണ്ട സഹലബാ, നിനക്കത് നാശമാണ്. അല്ലാഹുവേ, ആരോടാ പറയുന്നത്? ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു ജോഡി വസ്ത്രം മാത്രമുള്ള സ്വന്തം ഭാര്യയ്ക്ക് നിസ്കരിക്കണോ? താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം അഴിച്ചു കൊടുത്തിട്ട് മാത്രം നിസ്കരിക്കാൻ പറ്റുന്ന ദാരിദ്ര്യത്തിന്റെ ഏറ്റവും താഴേക്കിടയിലില്ല ഒരു സഹാബിയോട് നബി പറയുന്നു, വേണ്ട മോനെ, നിനക്കത് നാശമാണെന്ന്. നബിയെ, എനിക്ക് ഒരുപാടൊന്നും വേണ്ട, ഞാൻ കഷ്ടപ്പെടുന്നവന്റെ വേദന അറിഞ്ഞയാളാ, ഞാൻ സങ്കടപ്പെടുന്നവന്റെ നൊമ്പരം അറിഞ്ഞയാളാ, ഞാൻ ദരിദ്രവാസിയുടെ വേദന അറിഞ്ഞയാളാ. അതുകൊണ്ട് എന്നെ പോലെ കഷ്ടപ്പെടുന്നവന് സക്കാത്ത് കൊടുക്ക, എന്നെ പോലെ വേദനിക്കുന്നവനൊന്ന് ധർമ്മം ചെയ്യാ. അപ്പറേ ഞാൻ ചോദിക്കുന്നുള്ളൂ നബിയേ, അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് സമ്പത്തിന് വേണ്ടി ദ്വാരക്ക്. നബി ഞങ്ങള് പല കാര്യങ്ങൾ പറഞ്ഞു ഒഴിവാക്കി, പലവട്ടം നബിയെ ഉപദ്രവിച്ചു വന്ന് ദ്വാരക്കാൻ പറഞ്ഞു. നിർബന്ധിതനായി നബി ഞങ്ങളെ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവേ സഹലബത്തിന് സമ്പത്ത് കൊടുക്കണം. പൊന്നാര ഹബീബ് ചോദിച്ച റബ്ബ് കൊടുക്കാതിരിക്കുമോ? അള്ളാഹു സഹലബത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കൊടുക്കുകയാ, ഒരു ആട്ടിൻകുട്ടിയല്ല കൊടുക്കുകയാ. ആടങ്ങ് പെറ്റുപെരുക തുടങ്ങി, ആടങ്ങ് പെറ്റുപെരുക തുടങ്ങി. അങ്ങനെ ആട്ടിൻപറ്റങ്ങളായി താഴ്വരകൾ നിറഞ്ഞു. ഒരു മലയുടെ മുകളിലെ കയറി നിന്ന് നോക്കിയ, ഒരു പാറപ്പുറത്ത് കയറി നിന്ന് നോക്കിയ, ഒരു താ
താഴ്വരകെ സകലപത്തിന്റെ ആട്ടിമ്പറ്റങ്ങളാണ്. നയന മനോഹരമാ, നയനാനന്ദകരമാ, അതിന്റെ ശബ്ദം കേൾക്കുമ്പോ നല്ല കർണാനന്ദകരമാ, ഹൃദ്യമായ കാഴ്ചയാണത്. അങ്ങനെ സകലപത്ത് അഞ്ജനേയനെ പള്ളിയിൽ വന്നു. അല്ല, പള്ളിയിൽ നിന്ന് പുറത്തു പോകാറ് നിസ്കരിച്ചിരുന്ന പള്ളിയിലെ മാടപ്രാവ് സകലപത്തുവിന് ഹാത്തിബുള്ളൻ സാർ, ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയോ? ആട്ടിമ്പറ്റങ്ങൾ കൂടിയപ്പോ, പൈസ കൂടിയപ്പോ, സമ്പത്ത് കൂടിയപ്പോ, ലോഹറും അസറും പള്ളിയിൽ വരാതെയായി. മഗ്‌രിബും ഇശായും സുബഹിയും പള്ളിയിൽ വന്നു, ലോഹറും അസറും പള്ളിയിൽ വരൂല. തൊഴുത്തിൽ നിസ്കരിക്കാൻ തുടങ്ങിയെന്ന ദിവസങ്ങൾ ആഴ്ചകളായി മാസങ്ങളായി കടഞ്ഞുകൊണ്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചതല്ലേ റബ്ബ് ആട്ടിമ്പറ്റങ്ങളെ കൊടുത്തുകൊണ്ടിരുന്നു. വലിയ കോടീശ്വരനായി, ലക്ഷപ്രഭുവായി അവനെങ്ങനെ സമ്പത്തിന്റെ ഏറ്റവും വലിയ പരമോന്നതമായ അവസ്ഥയിലെത്തി? സകലപത്തുവിന് ഹാത്തിബുൽ അൻസാർ പിന്നെ ജുമയ്ക്ക് മാത്രമായി പള്ളിയിൽ, ഇന്ന് ജുമയ്ക്ക് മാത്രം പള്ളിയിൽ കയറുന്ന കാക്കമാർക്ക് ഒരു മുൻഗാമി ഉണ്ടായിരുന്നു സകലപത്തുവിന് ഹാത്തിബുൽ അൻസാർ. സഹോദരങ്ങളെ, അവസാന ജുമയും പള്ളിയിൽ വരാതെയായി. നബി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, വാ സകലബാ, വാ സകലബാ, എന്റെ സകലപത്തിന്റെ നാശമേ, വാ സകലബാ, എന്റെ സകലപത്തിന്റെ നാശമേ. നബി തങ്ങൾ പറഞ്ഞു, അവസാനം എന്റെ സഹോദരങ്ങളെ ഒരു വഖത്ത് പോലും പള്ളിയിൽ വരാതെയായി. അല്ലാഹുവിന്റെ ആയ പറഞ്ഞ് സക്കാത്തിന്റെ മുതൽ കൊടുക്കേണ്ടത്. നബി തങ്ങൾ ആളെ വിളിച്ചിട്ട്, ജോലിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, സകലബയോട് ചെന്നിട്ട് സമ്പത്ത് ചോദിക്കുക. സകലബയുടെ മുമ്പിൽ ചെന്നപ്പോൾ ആട്ടിമ്പറ്റങ്ങളെ മേച്ചുകൊണ്ട് താഴ്വരയിൽ നിൽക്കുകയാണ്. സകലബയുടെ മുമ്പിൽ ചെന്ന് സലാം പറഞ്ഞപ്പോൾ സലാം മടക്കി. സകലബത്തേ, സക്കാത്തിന്റെ മുതൽ നീ ബൈത്തുൽ മാലിൽ കൊടുക്ക്. എന്താ സകലബ പറഞ്ഞതെന്നറിയോ? എന്താ സകലബ പറഞ്ഞതെന്നറിയോ? കല്ലുകുടിയിലൂടെ റബ്ബിനെ മറക്കുമെന്ന് പറയുമ്പോ, മദ്യപാനത്തിലൂടെ മന്നാനെ മറന്നു പോകുമെന്ന് പറയുമ്പോ, അതേപോലെ ഉമർ തങ്ങൾ പറഞ്ഞു, സമ്പത്ത് കിട്ടിയാലും അല്ലാഹനെ മറക്കുമെന്ന്. അതിന്റെ ഉദാഹരണമാണ് കല്ലുകുടിയിലൂടെ അല്ലാഹനെ മറക്കുമ്പോൾ നിസ്കാരം മറന്നതുപോലെ സകലബത്ത് നിസ്കാരം മറന്നു. സമ്പത്തിന്റെ സക്കാത്തിന്റെ മുതൽ പിരിക്കാൻ ചെന്നപ്പോ ആ സകലബയുടെ മറുപടി എന്തെന്നറിയോ? നിങ്ങൾ ഇപ്പൊ പോയി പിന്നെ ഒന്ന് വരി, ഞാനെന്ന് ആലോചിക്കട്ടെ. ആരാ പറയുന്നത്? എനിക്കൊരുപാട് സമ്പത്ത് വേണ്ട നബിയെ, സക്കാത്ത് കൊടുക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, സദക്കകൾ കൊടുക്കണം, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞ ആ സമ്പന്നനായ സകലബത്തിന്റെ മാറ്റം കണ്ടോ? സകലബ പറഞ്ഞു, നിങ്ങൾ പോയി പിന്നെ വരി, ഞാനെന്ന് ആലോചിക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യ് സഹാബ, ഇത്ര കണക്കാണ്, ഇത്ര ആട്ടിമ്പറ്റങ്ങളെ ബൈത്തുൽ മാലിന് കൊടുക്കണം. അങ്ങനെ കണക്കുമായിട്ട് പിന്നീട് ചെന്ന സഹാബത്ത് അവൻ നോക്കിയിട്ട് പറഞ്ഞെന്തെന്നറിയോ? നോക്കിയിട്ട് പറഞ്ഞെന്തെന്നറിയോ? ഇത്തിരി കൂടുതലാണല്ലോ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ തരില്ല, നിങ്ങൾ പോകാൻ പറഞ്ഞു. സഹോദരങ്ങളെ, സഹാബത്തെ കരഞ്ഞ് നിലവിളിച്ച് പള്ളിയിൽ വന്നപ്പോ നബിതങ്ങൾക്ക് സങ്കടമായി. നബിതങ്ങൾ പറഞ്ഞു, അവന്റെ പൈസ ഇനി നമുക്ക് വേണ്ട. ഇതറിഞ്ഞുകൊണ്ട് ആട്ടിമ്പറ്റങ്ങളെ പിടിച്ച് പള്ളിയിൽ വന്നു. കാര്യം നബിതങ്ങളെ കോപിച്ചാല് സമ്പത്ത് പോകുമെന്ന് സകലബത്തിന് നല്ലതുപോലെ അറിയാ. അങ്ങനെ സകലബത്ത് ആട്ടിമ്പറ്റങ്ങളെയുമായി വന്നു. നബി പറഞ്ഞു, സകലബാ, അല്ലാന നിന്റെ പൈസ വേണ്ടടാ, പൊക്കോ കൊണ്ട് തലയിൽ മണ്ണു വാരിയിട്ട് കരഞ്ഞുകൊണ്ട് സകലബ പോവുകയാ. പോയിട്ട് റസൂലുള്ള വഫാത്തായി. സിദ്ദീഖുകൾ ഭരണാധികാരിയായി. ആ സമയത്ത് ആട്ടിമ്പറ്റങ്ങളെയും കൊണ്ടുവന്നു. സിദ്ദീഖ് പറഞ്ഞു, എന്റെ ഹബീബ് വാങ്ങാത്ത ഞാനും വാങ്ങൂല. സിദ്ദീഖ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. ഫാറൂഖ് തങ്ങൾ ഖലീഫയായി. അന്ന് ആട്ടിമ്പറ്റങ്ങളെയും കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഖലീഫ ഉമർ തങ്ങൾ പറഞ്ഞു, എന്റെ ഹബീബും എന്റെ സിദ്ദീഖും വാങ്ങാപ്പതെനിക്കും വേണ്ട. ഉസ്മാൻ തങ്ങളുടെ കാലത്ത് മുനാഫിഖായി ചത്തില്ലേ?
ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ അല്ലാഹുവിനോടുള്ള കടമകൾ മറന്നുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ സഹലബത്തുബിന് ഹാത്തിബുള്ളനുസാർ സഹോദരങ്ങളെ ചിന്തിക്കണേ, പൈസ വന്നപ്പോൾ അല്ലാഹനെ മറന്നു പോവുകയാണ്. അതുകൊണ്ടാണ് അല്ല പറഞ്ഞ സമ്പത്ത് നിങ്ങളുടെ നാശമെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കല് മോശമെന്നല്ല, പിന്നെയോ സമ്പാദ്യം അല്ലാഹനെ മറക്കാൻ പാടില്ല, വിനിയോഗത്തിലൂടെ റബ്ബിനെ മറക്കാൻ പാടില്ല, ഉപയോഗത്തിലൂടെ റബ്ബിനെ മറക്കാൻ പാടില്ല, സമ്പത്തിലൂടെ റബ്ബിന്റെ സ്വർഗം വാങ്ങണം, അല്ലാഹന്റെ നരകമല്ല വാങ്ങേണ്ടത്. പൈസ കൊടുത്തിട്ട് ആരെങ്കിലും തീക്കുണ്ടാരം വാങ്ങുമോ? പൈസ കൊടുത്തിട്ട് നമുക്ക് കൊട്ടാരമല്ലേ വാങ്ങേണ്ടത്? അതുകൊണ്ട് റബ്ബ് നമ്മുടെ കയ്യിൽ തന്ന പൈസ കൊടുത്തിട്ട് തീക്കുണ്ടാരം വാങ്ങണ്ട, നമുക്ക് നല്ലൊരു കൊട്ടാരം വാങ്ങാ, കലകളാരവം മുഴക്കി ഒഴുകുന്ന അരുവികളുള്ള സ്വർഗം നമുക്ക് വാങ്ങാ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ, പടച്ചതം പുരാണത്തിന് തൗഫീഖ് തരട്ടെ. അങ്ങനെ കടന്നു പോയ സഹാബത്തിന്റെ ഒരു ദിവസം മദീനത്ത് നബിതങ്ങൾ ഇരിക്കുമ്പോ ഒരു സഹാബി കടന്നു വരുന്നു, മിസ്ഹാബ് ബിൻ ഉമൈറാണ്. അത് കണ്ടപ്പോ നബിതങ്ങൾ കരഞ്ഞു, ഇന്ദേ മുസ്ഹാബിന്റെ ആദ്യകാല ജീവിതമോർത്ത് കരഞ്ഞതാണ്. ഒരു രാവിലെ ഉടുക്കുന്ന വസ്ത്രം വൈകിട്ട് ഉടുക്കൂല, ഒരിക്കൽ കഴിക്കുന്ന ഭക്ഷണം പ്ലേറ്റ് മാറ്റിയാൽ അടുത്ത പ്ലേറ്റ് കൊണ്ടുവെക്കുകയാണ്. മാറി മാറി വസ്ത്രം ധരിച്ചു, മാറി മാറി ഭക്ഷണം ധരിച്ചു, കാബാലയപ്പിന്റെ വിരിപ്പ് പോലെ വീടുകൾ അലങ്കരിച്ചിരുന്ന മിസ്ഹാബ് നടന്നു പോകുന്ന വഴിയിലെ ആഴ്ചകളോളം മണം പരന്നു കിടക്കുമായിരുന്നു. കാണാൻ മുഞ്ചുള്ളവനാണ്, ചില ഗ്രന്ഥങ്ങളിലെ കാണുന്നു പെണ്ണുങ്ങൾ ഒളിഞ്ഞു നിന്ന് നോക്കുമായിരുന്നു. കറുത്ത തലമുടിയുള്ളവരാണ്, മിനുസമുള്ള വസ്ത്രമുള്ളവരാണ്. സഹോദരങ്ങളെ, നബിതങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ മിസ്ഹാബ് ആ കടന്നു വന്നത് എങ്ങനെയാണ്? ഒരു പലവട്ടം പലവട്ടം കഷണം വെച്ച തോൽ മുണ്ടെടുത്ത് ഒരു തോലെടുത്ത് പുതച്ചുകൊണ്ടാണ് വന്നത്. നബി കണ്ടിട്ട് കരഞ്ഞു പോയി, എന്തേ സമ്പത്ത്, എന്തേ ചെയ്തത്, സമ്പത്ത് എന്താ ചെയ്തത്? അല്ലാഹന്റെ മാർഗത്തിൽ വിനിയോഗിച്ചതാണ്. ഉഹദിൽ പെടന്നു കിടക്കുന്ന സമയത്ത് നബി ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു, അല്ലയോ മിസ്ഹാബേ, നിന്നെ ഞാൻ മക്കയിൽ വെച്ച് കാണുമ്പോ നിന്റെ തലമുടി എത്ര അഴകായിരുന്നു, ഇന്ന് എണ്ണ തേക്കാതെ ജട പിടിച്ചു കിടക്കുകയാണ്, നിനക്ക് മിനുസമുള്ള വസ്ത്രമുണ്ടായിരുന്നു, ഇന്നോ നീ ഒരു കരിമ്പടത്തിൽ കിടക്കുകയാണ്, നിനക്ക് സന്തോഷമാണ്, സ്വർഗമാണെന്ന് പറഞ്ഞ് സൂറത്തുൽ അഹ്സാബിന്റെ ഒരായത്ത് ഓതുകയാണ്. കഫൻ പൊറിഞ്ഞപ്പോൾ കാലുമറയുമ്പോൾ തലമറയുന്നില്ല, തലമറയുമ്പോൾ കാലുമറയുന്നില്ല. മാറി മാറി വസ്ത്രം ധരിച്ച മിസ്ഹാബിന് ഉമൈറ് മരിക്കുന്ന സമയത്ത് അവസാന തലഭാഗം മുണ്ടിട്ട് കെട്ടി, കാൽഭാഗം ഇദ്ദഹറ് പുല്ല് നീളമുള്ള പുല്ല് കൊണ്ടുവന്ന് കെട്ടി, കാട്ടുവള്ളി വെച്ച് കെട്ടി ഖബറിലേക്ക് കൊണ്ടുവച്ചത് മിസ്ഹാബിന് ഉമൈറിനെയാണ്. നേരത്തെ പറഞ്ഞ സഹലബത്ത് സമ്പത്ത് കിട്ടിയപ്പോൾ റബ്ബിനെ മറന്നു നരകം വാങ്ങി, ഇവിടെ മിസ്ഹാബിന് ഉമൈറ് സമ്പത്ത് കിട്ടിയപ്പോൾ ധർമ്മം ചെയ്ത് സ്വർഗം വാങ്ങി. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് നബി ഞങ്ങൾ ഓതുകയാണ്. ഉഹുദിൽ നിന്ന് ജനാസ എടുക്കുമ്പോ നബി ഓടി, മിനൽ മുഅ്മിനീന റിജാൽ, അല്ലാഹുവിന്റെ വിശ്വാസികളായ ആളുകൾ, ചുണക്കുട്ടികളുണ്ട്, ചില ആളുകളുണ്ട്, ചില ചെറുപ്പക്കാരുണ്ട്, ചില ആണത്വമുള്ളവരുണ്ട്. സദഖുമാഅഹദുല്ലാഹ അലൈ, അവർ റബ്ബിനോട് ചെയ്ത കരാർ വാസ്തവീകരിച്ചവരാണ്. മിൻഹും മൻ ഖലാ നഹബ, അവരിൽ ചിലര് ഇതാ ഊഴം പ്രതി കാത്ത് ഊഴം നടത്തിയിരിക്കുകയാണ്, ഊഴം എത്തിയിരിക്കുകയാണ്, അവരുടെ കാര്യം കഴിഞ്ഞിരിക്കുകയാണ്. നിൽക്കുന്നവരിൽ പലരും ഊഴം കാത്തു നിൽക്കുന്നവരാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ചൂടെ, അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്ത് നല്ല മാർഗത്തിൽ സമ്പാദിക്കുക കഴിവിന്റെ പരമാവധി, നല്ല മാർഗത്തിൽ വിനിയോഗിക്കുക കഴിവിന്റെ പരമാവധി, അതുവഴി സമ്പത്ത് നമുക്ക് നാല് ഗുണകരമാകട്ടെ. സമ്പത്തിന്റെ നാശത്തെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്തിലൂടെ നമുക്ക് അല്ലാഹു ഗുണങ്ങൾ വാരിക്കോരി തരട്ടെ. അല്ലാഹുവിന്റെ സ്വർഗം അതുവഴി കൈനീട്ടി വാങ്ങാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ഇൻഷാ അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ആത്മാർത്ഥമായ ദുആയിൽ ഈ വിനീതനെ ഉൾപ്പെടുത്തണം, കുടുംബത്തെ ഉൾപ്പെടുത്തണം, അഭിവന്ദ്യരായ ഗുരുവദ്യന്മാരെ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആ, എന്റെ ദുആയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും. ജനുവരി ഫെബ്രുവരി മാസം 7-ാം തീയതി കുടുങ്ങിയിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും എത്തിച്ചേരുക. നമുക്ക് അവിടെ നല്ലൊരു വിഷയം ചർച്ച ചെയ്യണം. അല്ലാഹു തൗഫീഖ്.
നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രഭാഷണത്തിന് ഞാൻ വിരാമം കുറിക്കുകയാണ്. എല്ലാ സഹോദരങ്ങളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഈ കുറച്ചുപേര് പുറത്ത് ചായ കുടിക്കാനൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട്. അവരൊക്കെ ഒന്ന് അകത്ത് കയറിയാൽ ഇൻഷാല്ലാ നമുക്കൊന്ന് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് നമുക്ക് അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടിയ മണിക്കൂറുകൾ അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. പലരും ക്ഷീണിതരാണ്, പല അസുഖമുള്ളവരുണ്ട്, പലർക്കും വിഷമമുള്ളവരുണ്ട്. എങ്കിലും അൽഹംദുലില്ലാ മഗരി മുതൽ തുടങ്ങിയ ആ മജ്ലിസു നൂറിലും അതുപോലെ മറ്റുള്ള വിഷയങ്ങളിലും ഒക്കെ ഇതുവരെ പങ്കാളികളായ എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും അല്ലാഹു നാളെ ഇതിന് പകരമായി അവന്റെ അനുഗ്രഹീതമായ ഫിർദൗസ് എന്ന പൂങ്കാവനം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാ ദുആ കൊണ്ട് ഒരുപാട് സഹോദരങ്ങൾ വസീത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥലം കൊടുത്തല്ലേ നമ്മുടെ ഈ വാളിന്റെ ഇടം നൽകിയ ഒരു സഹോദരനുണ്ട്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പരസ്പരം വൈരാഗ്യങ്ങളില്ലാതെ പരസ്പരം നല്ല മനസ്സോടുകൂടിയിട്ട് നമുക്ക് ഇൻഷാല്ലാ ജീവിക്കണം. ഇനി വലിയ ഒരുപാട് നാളുകളൊന്നും ജീവിക്കാമെന്ന മോഹം നമുക്ക് വേണ്ട. ദജ്ജാല് യജൂജ് മയജൂജ് ചിലരെയൊക്കെ പറ്റി നമ്മൾ ചിന്തിക്കും ഇതാണോ ദജ്ജാൽ എന്ന്. കാരണം ഇനി സൗദി മാത്രമേ പോകാനുള്ളൂ, ഹദീസ് അങ്ങനാണല്ലോ എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ പോകും. അപ്പൊ അതുകൊണ്ട് ലോകത്ത് അനാശാസ്യങ്ങളും അനീതികളും അക്രമങ്ങളും അസത്യങ്ങളും അരാജകത്വങ്ങളും അരങ്ങ് തകർക്കുമ്പോ നമുക്ക് ഇൻഷാ അല്ലാ അവിടെ ഒരു പ്രതിരോധ കവചം തീർത്ത് അല്ലാഹുവിന്റെ ദീനനുസരിച്ചുള്ള ജീവിതം, ശരീഅത്തിന്റെ സംരക്ഷണം ഇൻഷാ അല്ലാ. ശരീഅത്ത് ഏകസവിൽ കൂടെ നടപ്പിലാക്കാനുള്ള തീരുമാനം വന്നാൽ നമുക്കൊന്നേ പറയാനുള്ളൂ, നോട്ട് പിൻവലിച്ചതുപോലുള്ള സുഖം ഉണ്ടാവൂല. ഈ ശരീഅത്ത് സംരക്ഷണത്തിന്റെ കടക്കൽ കത്തിവെച്ചാൽ അത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ അവസാന മുസ്ലിമിന്റെയും ആ ശ്വാസം നിലച്ചതിന് ശേഷമല്ലാതെ ഈ രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ കഴിയില്ല. അല്ലാഹു ഈ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെതിരെ ശക്തമായി പാർലമെന്റിലും നിയമസഭകളിലും അതുപോലെ തന്നെ മറ്റുള്ള കോടതികളിലും ഒക്കെ വാദിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രതിനിധികൾക്ക് അല്ലാഹു നല്ല ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ നമ്മുടെ ഉസ്താദുമാര് പണ്ഡിതന്മാരൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനെതിരെ ശക്തമായ ഒരു നിലപാട് എടുക്കുകയാണ്. നമ്മളെല്ലാവരും നമ്മുടെ കാര്യമാണ്, നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം തിരിയാത്തത് കൊണ്ടാണ് നാളെ ഇന്ന് നമ്മുടെ മക്കളെ നിക്കാഹ് കഴിപ്പിച്ച് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മകളെ നിക്കാഹിന്റെ സ്വീക പറഞ്ഞ് രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ കൈവിള്ളയിൽ എടുത്ത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നിക്കാഹായി നിക്കാഹായി. പക്ഷേ ശരീഅത്തിന് വിരുദ്ധമായി ഏകസവിൽ കോഡ് കൊണ്ടുവന്നാൽ നാളെ അത് നിക്കാഹാവൂല. മറിച്ച് കൊരവയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, ഹൈന്ദവ സഹോദരങ്ങൾ, അവരെ കുറ്റം പറയുകയല്ല, രാജ്യത്ത് ഭൂരിപക്ഷത്തിന്റെ നിയമം പാലിക്കണമെന്ന ഒരു തീരുമാനം കൊണ്ടുവന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അതുപോലുള്ള ആ നിറപറയുടെയും നിലവിളക്കിന്റെയും മുമ്പിൽ വെച്ച് കല്യാണം കഴിപ്പിച്ചേക്കേണ്ട അവസ്ഥയുണ്ടാകും. മരണപ്പെട്ടു പോയാൽ മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ബഹുമാനത്തോടെ നമ്മൾ കൊണ്ടുവന്ന് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് ഉണ്ടാവൂല, ചുടുകാട്ടിൽ ചുട്ടരിക്കപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഗൗരവമായ നല്ല ധീരമായ രീതിയിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ റഹ്മത്തുള്ളാഹി അലൈഹി ഏതൊരു കാര്യത്തിന് നിലകൊണ്ടോ അതിന് ഇൻഷാ അല്ലാ ഇന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സുന്നി സംഘടനകളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്ത് ഇങ്ങനൊരു തീരുമാനം വരുമ്പോ കേരളം പോലെ പ്രതിഷേധിക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലാണ് ഇൻഷാ അല്ലാ ഈ അനുഗ്രഹീതമായ ശരീഅത്തിന്റെ സംരക്ഷണം. അതുകൊണ്ട് എല്ലാവരും അതിൽ അണിനിരക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, പടച്ചവനെ അപരാധികളാണ്, തെമ്മാടികളാണ്. അല്ലാ നിന്റെ അണിമകളിലേറ്റുന്നിന്നിലാണ്, നീചരാണ്, നികൃഷ്ടരാണ് തമ്പുരാനെ. അല്ലാഹുവേ നീട്ടം അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നിനക്കെതിരെ നന്ദി കേട് ാണ് യാ അല്ലാ നീ മാപ്പിഷ്ടപ്പെടുന്നവനാണ്, കരുണയുള്ളവനാണ്, സ്നേഹസമ്പന്നനാണ്. പടച്ചവനെ നീ ഞങ്ങളെ കൈയൊഴിഞ്ഞ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അല്ലാ നിനക്ക് ഞങ്ങളല്ലാത്ത പടപ്പുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ അല്ലാതെ ഒരു ഇലാഹില്ല. അല്ലാഹുവേ നിന്നോട് സ്വർഗം തരാ പറയാ ഞങ്ങൾക്ക് അവകാശമില്ലെന്നറിയാ, പക്ഷെ ഒന്ന് ഞങ്ങൾക്കറിയാം, നരക സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ
നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിവന്ദ്യരായ ഗുരുനാഥന്മാരുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ, ഞങ്ങളുടെ ഗുണകാംക്ഷികളുടെ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളുടെ മുഴുവൻ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനിയെങ്കിലും പാപമില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ നിന്നോട് മാത്രമല്ല, ഞങ്ങളുടെ കൂടപ്പറപ്പുകളോട്, നിന്റെ പടപ്പുകളോട്, നിന്റെ ദാസന്മാരോട് എല്ലാ ബാധ്യതകളും നിറവേറ്റുന്ന ഒരു മുസ്ലിമാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മന്മറഞ്ഞു പോയവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളോട് ഒരുപാട് അഭിലാഷങ്ങൾ പറഞ്ഞവരാ, ഒരുപാട് ആഗ്രഹങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചവരാ, കാല് കഴിക്കുന്നു, കാല് വേദനിക്കുന്നു എന്ന് പറയുമ്പോ ഞങ്ങൾ തടങ്ങിക്കൊടുത്തവരാ, വെള്ളം വേണമെന്ന് പറയുമ്പോ ഞങ്ങൾ ചൂടാക്കി കൊടുത്തവരാ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളോട് എന്താവശ്യപ്പെട്ടാലും ആ സെക്കൻഡിൽ ഞങ്ങൾ നിറവേറ്റി കൊടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പമാര്, ഉമ്മമാര്, ചില സഹോദരിമാരുടെ ഭർത്താക്കന്മാര്, അല്ലാഹുവേ, ചിലരുടെ ഭാര്യമാര്, പൊന്നുമക്കള്, കൂടപ്പുറപ്പുകള്, സഹോദരങ്ങളിൽ ആരെല്ലാം ഇന്ന് ആരുടെ മണ്ണിനടിയിൽ ഉറങ്ങുന്നോ, അവരോട് നീ കരുണ കാണിക്കണേ അല്ലാ, സ്നേഹം അവരോട് കാണിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരോട് നീ ദേഷ്യത്തോടെ കോപത്തോടെ പെരുമാറല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരു ദുആക്ക് വേണ്ടി ഒരു അഭിലഷിക്കുകയാ, ഞങ്ങൾ യാചിക്കുന്നു, ഞങ്ങളുടെ മുന്നോറുകളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. മാരക ഭീകര രോഗങ്ങൾ തമ്മ് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ, താങ്ങാ പറ്റാത്തത് കൊണ്ട് പറയുകയാണ് അല്ലാ, ഒരു പനി പോലും തലവേദന പോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഉടമസ്ഥനായ അല്ലാ, ഷാഫിയും കാഫിയും മുആഫിയുമായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളിൽ ആർക്കും നീ മാരകമായ ക്യാൻസർ വെക്കല്ല അല്ലാ. ബ്രെയിൻ ട്യൂമറിനെ തൊട്ട്, സന്ധിവാതത്തെ തൊട്ട്, പിത്തവാതത്തെ തൊട്ട്, രക്തവാതത്തെ തൊട്ട്, പ്ലേഗിനെ തൊട്ട്, എബോളയെ തൊട്ട്, ഭ്രാന്തിനെ തൊട്ട്, മാനസിക വിഭ്രാന്തിയെ തൊട്ട്, എയ്ഡ്സിനെ തൊട്ട്, പടച്ചവനെ എല്ലാ മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ കാവൽ തേടുകയാ. പടച്ചവനെ തലച്ചോറിന് പഴുപ്പ് തരല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരം നീ അല്ലാ ഇതുവരെയും ഒരു കത്തി വെക്കേണ്ട ഒരു അവസ്ഥ വരുത്താത്ത അല്ലാ, ഞങ്ങളിൽ ഒരാളുടെ ശരീരത്തിൽ കത്തി വെക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ കത്തി വെക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങൾക്ക് താങ്ങാവുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് ആർക്കും തരല്ല റബ്ബേ. അവസാനം ഞങ്ങളെ കൂട്ടിരിക്കുന്നവര് പോലും ഇയാളൊന്നും മരിച്ചാ മതിയെന്ന് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കിടത്തല്ലേ അല്ലോ, ഞങ്ങളെ കൊണ്ട് ആർക്കും നീ ബുദ്ധിമുട്ട് വെക്കല്ലേ റബ്ബേ, അവരെ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കല്ലേ അല്ലോ. അല്ലാഹുവേ, കഠിനമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, കാലിന്റെ മുട്ടിന് സുഖമില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ഉദര സംബന്ധമായി വേദനിക്കുന്നവരുണ്ട് അല്ലാ, ഒരു തുള്ളി വെള്ളം പോലെ തൊണ്ടയ്ക്ക് താഴെ ഇറക്കാൻ കഴിയാതെ കഠിനമായ ക്യാൻസർ അടിമപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ സന്തോഷിക്കുമ്പോഴും രസിക്കുമ്പോഴും യാ അല്ലാ, ആശുപത്രി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ശ്വാസം കിട്ടാതെ ഓടുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് തമ്പുരാനെ, അവർക്ക് നീ ശിവ കൊടുക്കണേ അല്ലാ. ഞങ്ങൾ അവരുടെ, ഞങ്ങളെയും അല്ലാഹുവേ എല്ലാ അപകടങ്ങളെ തൊട്ടും, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും, കാലമുസീബത്തുകളെ തൊട്ടും കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, അപകടങ്ങൾ തിരുക്കുന്നു റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരാളെയും നട റോഡിൽ പിടഞ്ഞു മരിക്കുന്ന അവസ്ഥ വരുത്തല്ല റബ്ബേ, ആരും ബന്ധുക്കൾ കാണാത്തൊരിടത്ത് വെച്ച് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ആളുകളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും മുന്നിൽ വെച്ച് അവര് ചൊല്ലിത്തരുന്ന കെലിമേറ്റ് പറഞ്ഞ് തൗബ ചെയ്തവര് തരുന്ന വെള്ളം കുടിച്ച് അവിടെ മുഖത്ത് നോക്കി മെല്ലെ മെല്ലെ കണ്ണടയാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങൾ ആരെയും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട മരണങ്ങൾ തരല്ലേ അല്ലാ. ശത്രുക്കളുടെ കുടുംബങ്ങളിൽ പെടുത്ത് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ നിരപരാധികൾ, മഅ്ദനി ഉസ്താദ് അടക്കമുള്ള നിരപരാധികൾക്ക് മോചനം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ പീഡനങ്ങൾ അനുഭവിക്കുന്ന റോഹിംഗ്യയിലെയും സിറിയയിലെയും ഫലസ്തീനിലെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ സമാധാനം നൽകണേ അല്ലാ.
അല്ലാഹുവേ പടച്ചവനെ ഇസ്ലാമിന്റെ ശത്രുക്കളിലൂടെ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ, ഇല്ലെങ്കിൽ അവരുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ, അതുമല്ലെങ്കിൽ അവരെ നീ അങ്ങ് നശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ വിദേശ രാജ്യങ്ങളിലെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ അല്ലാഹുവേ പടച്ചവനെ അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. 15,000 20,000 ശമ്പളത്തിന് വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം കുടുംബത്തെയും പൊന്നുമക്കളുടെ പ്രസവവും പൊന്നുമക്കളുടെ നടത്തവും പൊന്നുമക്കളുടെ സംസാരവും പൊന്നുമക്കളുടെ പിച്ചവെപ്പൊന്നും കാണാൻ കഴിയാതെ അല്ലാഹുവേ പടച്ചവനെ അങ്ങ് വിദേശ രാജ്യത്തിരുന്ന് ദുനി നാട്ടിൽ എന്ത് വിഷയമുണ്ടായിരുന്നാലും എത്താൻ കഴിയാതെ വിഷമിക്കുന്ന പ്രവാസികൾ അല്ലാഹുവേ അവർക്ക് മതിയായ ശമ്പളം അല്ലാഹുവേ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പല പ്രവാസികളും പല ഗൾഫ് രാജ്യങ്ങളും വളരെ കഷ്ടതയിലാണ് പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ അവർക്കൊക്കെ സമ്പൽ സമൃദ്ധി കൊടുക്കണേ അല്ലാ. ഞങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കൊരു പരിഹാരം കാണിച്ചത അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്കും മഴയില്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്കും മഴ തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്കും വെള്ളം കിട്ടാതെ വന്നാ. പടച്ചവനെ ഞങ്ങൾ മരണപ്പെട്ടു പോകും റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളുടെ നാൽക്കാലികളും ഞങ്ങളുടെ കൃഷിയിടവും ഒക്കെ നശിച്ചു പോകും തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ നീ പറഞ്ഞിട്ടുണ്ട്, നിന്റെ പ്രവാചകം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രവൃത്തിയുടെ ദോഷങ്ങളാണ് ഈ മഴ നിഷേധമെന്ന്. അല്ലാഹുവേ ഞങ്ങൾ ചോദിക്കുന്നു, നീ പുറത്തു തരാൻ ഞങ്ങളോട് പുറത്തു തരാമെന്ന് പറഞ്ഞവനല്ല റബ്ബേ, നീ വാക്ക് പാലിക്കുന്നവനാണ്. പുറത്തു തന്ന് ഞങ്ങൾക്ക് സമൃദ്ധമായി മഴ തരണേ അല്ലാ. ഞങ്ങൾക്ക് സമൃദ്ധമായി മഴ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആരൊക്കെ ദുആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ടോ? എന്റെ ഒരു സഹോദരൻ ചേളാരിയിൽ സിദ്ദീഖ് ഹാജി, അല്ലാഹുവേ ഫേമസ് ഗ്രൂപ്പിന്റെ MD, അല്ലാഹുവേ അദ്ദേഹം പ്രത്യേകം ദുആ അരക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ എല്ലാ മാനസിക വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ.